നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഔപചാരികതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് യാതൊരു ഔപചാരികതയും ഇല്ലാതെ ഒരു വാക്ക് പറയാനാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കഴിഞ്ഞ വർഷം അവസാനം ഡിസംബർ അവസാനമാണ് നമ്മൾ ഇതുപോലൊരു വേദിയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടിമുട്ടിയത്. തൃശ്ശൂർ ജില്ലയിലെ 5 ശാഖകളെല്ലാം ചേർന്ന് പഞ്ചാരി എന്ന് പറയുന്ന യുവജന സംഗമം കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനം നമ്മുടെ ഭാരതീയ വിദ്യാഭവന്റെ ഓഡിറ്റോറിയത്തിൽ ഗംഭീരമായിട്ട്, വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചു. പിന്നീട് നമുക്കെല്ലാം അറിയാം, അവിടുന്ന് പിന്നെ നീണ്ട ഇടവേളയാണ് കടന്നു വന്നത്. വീണ്ടും നമ്മൾ ഇതുപോലൊരു വേദി ഈ വർഷം ഇന്നാണ് അടുത്ത ഒരു വേദി നമുക്ക് കിട്ടുന്നത്. ഇതുമാതിരി വേദിയും സ്റ്റേജും ഇങ്ങനെ സദസ്സുമായിട്ട് നമുക്ക് മുഖാമുഖം കാണാൻ സാധിക്കുന്നത് ഒരു വർഷത്തിന് ശേഷം ഈ ദിവസമാണ്, ഒരു കറക്റ്റ് ഡിസംബർ അവസാനത്തെ. ഇപ്പോൾ ഇതിനിടയിൽ പലതും സംഭവിച്ചുപോയി. സംഭവിച്ചെന്ന് പറയാൻ നമുക്കറിയാം, ലോകത്തെ ഒരു ലോകം മുഴുവനും ദുരിതത്തിലും സങ്കടത്തിലും ദൈനീയതയിലും കഷ്ടപ്പാടിലും വിഷമങ്ങളിലും നഷ്ടങ്ങളിലൊക്കെ എത്തിച്ച ഒരു മഹാമാരി നമ്മുടെ ഇടയിൽ കടന്നു വന്നപ്പോൾ എല്ലാം നിശ്ചലമായി പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായപ്പോ ഭിക്ഷാരണ്യ സമാജത്തിനും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. വെർച്വൽ മീറ്റിങ്ങുകളൊക്കെ നടന്നു. പക്ഷേ ഭിക്ഷാരണ്യ സമാജത്തെ അല്ലെങ്കിൽ സമുദായത്തെ ഭിക്ഷാരണ്യ സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ കോവിഡ് കാലം നമുക്കൊരു ലാഭം കൂടി തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയ യുവജന സംഗമം, നമ്മള് പഞ്ചായത്ത് നമുക്ക് ഒരുപാട് യുവജന പ്രതിഭകളെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കുറെ കുറെ കലാപരമായ രത്നങ്ങളെയും മുത്തുകളെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം യുവചൈതന്യം എന്ന് പറയുന്ന ഒരു യുവചൈതന്യത്തിന്റെ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും അതില് അതുവഴി പിന്നെ അതിനുശേഷം ഓണം സ്പ്ലാഷ് എന്ന് പറയുന്ന പരിപാടി നടത്തി. അതിനുശേഷം നമ്മുടെ നവരാത്രി പരിപാടി നടത്തി. ഇങ്ങനെ യുവജനങ്ങൾക്ക് അവരുടെ ചൈതന്യങ്ങളെ ചേതനങ്ങളെ ഒരുപാട് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഈ കോവിഡ് നമുക്കൊരു ഗുണം എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്കത് ഒരു കണക്കിൽ നമുക്ക് വിശാരണ സമയത്തിന് സമുദായത്തിന് നമുക്ക് കോവിഡ് ഇങ്ങനെ ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മള് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പഞ്ചാരിയിൽ നമുക്ക് കിട്ടിയ ഒരു കുറച്ച് രത്നങ്ങളിൽ മുത്തുകളിൽ ഒരു കുട്ടിയെയാണ് ഞാൻ നമ്മൾ ഇന്നിവിടെ അവതാരകയായിട്ട് കൊണ്ടുവരുന്നത്. കാരണം ഈ കുട്ടിയെ ഞാൻ വിളിക്കാം, തിരക്ക് പിടിച്ചവരുണ്ട. ഈ നമ്മള് ഈ കുട്ടി എന്ന് പറഞ്ഞ അങ്ങനെ ഒരുപാട് 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 യുവജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പലരും അറിയാതെ കിടക്കുന്ന കുറവായിട്ട് നമ്മുടെ ഈ ഈ കുട്ടി എന്ന് പറഞ്ഞ കുട്ടി നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് അഭിനയിക്കും. അവതാരകയായിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഈ നിറമാല എന്ന പരിപാടിയിൽ മുഖം കാണിച്ചുകൊണ്ട് പഞ്ചാരിയിലാണ് ഈ കുട്ടി കംപ്ലീറ്റ് എല്ലാ കുട്ടികളുടെ ആ കുട്ടിയുടെ കംപ്ലീറ്റ് കഴിവുകളെന്ന് മനസ്സിലാക്കുന്നത് ഈ പഞ്ചാരിയിൽ നിന്നാണ്. അതുകൊണ്ട് പഞ്ചാരിയിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു മുത്താണ് ഇന്നത്തെ നമ്മുടെ അവതാരക. ഞാൻ അനാമികയെ വേദിയിൽ ചൊല്ലിയിരുന്നു. അനാമിക ഞാനാണെന്നോട് ഞാൻ പറഞ്ഞുതരാം. അനാമിക മോശം ആളൊന്നുമില്ല, നല്ലൊരു പൈതൃകം തന്നെയുള്ള ആളാണ്. നമ്മുടെ സമാജത്തിന്റെ എല്ലാമായ യുവ ചേതനയുടെ യുവ ചൈതന്യത്തിന്റെ ശക്തിയും ഓജസ്സും ഊർജവും ഒക്കെ നിറഞ്ഞു നിന്ന് എപ്പോഴും അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകിയ ബാബു നാരായണന്റെ ആ കുട്ടിയുടെ വീട്ടും പേര് പത്തപ്രിയത്ത് വിശാരണമാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പത്തപ്രിയം പത്തപ്രിയത്തായി പോയതാണ് കേട്ടിരിക്കുന്നത്. പത്തപ്രിയം നമുക്കറിയാം, പത്തപ്രിയം പ്രിയത്ത് ഫേമസ് ആണ്. പത്തപ്രിയംകാരനാണ് ബാബു നാരായണൻ. ബാബു നാരായണന്റെ ചേച്ചിയുടെ മകൾ ആശയുടെ മകളാണ് നമ്മുടെ അനാമിക. അപ്പോ ആ പൈതൃകവും സംസ്കാരം ഇങ്ങനെ തുടർന്ന് വരികയാണ്. അപ്പൊ അതിന് വളരെ ധൈര്യമായിട്ട് സന്തോഷത്തോട് കൂട്ടിട്ട് അനാമികയെ നമുക്ക് ഇന്നലത്തെ വേദിക്ക് എടുക്കാം. അനാമിക ഒരു ഒരു മിനിറ്റ് ഒന്ന് വരും കാര്യം ചോദിച്ചോളാം.
അനാമിക ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ? ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ആ അന്നാ പിന്നെ നല്ല ലൈസൻസ് ഒക്കെ ഉണ്ടോ കയ്യില്? ടൂ വീലർ കയ്യിൽ വെച്ചോളൂ. ഇപ്പൊ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇന്ന് ഇന്നത്തെ പരിപാടികളുടെ ഡ്രൈവറാണ് അനാമിക. ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമായിട്ട് ആവശ്യമുള്ളടത്ത് സ്പീഡ് കൂട്ടുക, കുറയ്ക്കേണ്ടടുത്ത് കുറയ്ക്കുക, ബ്രേക്ക് ഇടുക, വേണ്ടി വന്നാൽ ഫോൺ അടിക്കുക. ധൈര്യമല്ലേ? ഗംഭീരമല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടികളിലേക്ക് ഔപചാരികമായിട്ട് ഇന്നത്തെ ഈ വേദിയിലെ നമ്മൾ ഗംഭീരമാക്കാൻ നമ്മുടെ അവതാരകയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അനാമികയെ കയ്യടികളോട് സ്വാഗതം ചെയ്യാം. താങ്ക് യു. നമസ്കാരം എല്ലാവർക്കും. അറിയാം ഇന്ന് ക്രിസ്മസ് ആണ്. ആദ്യം തന്നെ എന്റെ വക എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകൾ. ക്രിസ്മസ് മാത്രല്ല, ഇന്ന് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ന് വൈകുണ്ഠം ഏകാദശിയാണ്, സ്വർഗവാതിൽ ഏകാദശി എന്നും പറയാറുണ്ട്. ഇന്നത്തെ ദിവസം ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരു സാക്ഷാത് വൈകുണ്ഠമായി മാറുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. പിന്നീട് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഒത്തുചേരാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. ഇന്ന് നിങ്ങളെ മുടി വരുമ്പോ ആരും വെടിവെച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലെ? ഇവിടെ ഞാനും കണ്ടിട്ടൊന്നുമില്ല. പൊതുവെ ഇപ്പം നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ആദ്യം എല്ലാവരും വെടിവെക്കുകയാണ് ചെയ്യാറ്. അതിനായിട്ട് നമുക്ക് സാനിറ്റൈസർ തരും, പിന്നെ നമ്മുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം പറയേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഷോപ്പിങ്ങിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് പറ്റുള്ളൂ. മാത്രല്ല മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് മാസ്ക്. മാസ്ക് ഇടാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഇതിലും വിപുലമായിട്ടാണ് നമ്മള് സാധാരണ ആഘോഷിക്കാറ്, എല്ലാവരും കുറെ പേര് ഒത്തുചേരാറുണ്ട്. പക്ഷെ ഇപ്പൊ സർക്കാരിന്റെ കുറെ നിബന്ധനകളുണ്ട്. അപ്പോ അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതിന്റേതായ കുറവുകളും എല്ലാം ഉണ്ടാവും, പക്ഷെ അതെല്ലാം മനസ്സിൽ വെച്ച് പുറത്തേക്കൊന്നും കാണിക്കാതെ നല്ല ഹാപ്പിയായി നല്ല മൂഡിൽ എനർജറ്റിക് ആയിട്ട് ഇന്ന് ഇരിക്കുക. പോകുന്നത് വരെ ആ ഒരു എനർജി നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഇനി അടുത്ത വർഷമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മുന്നത്തെ പോലെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ പറ്റട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാം പറ്റട്ടെ. നമ്മുടെ ശാഖ വാർഷികത്തോടനുബന്ധിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുഖ്യ അതിഥി പ്രൊഫസർ ശ്രീമതി ലക്ഷ്മി ശങ്കർ, വിശിഷ്ടാധികളായ ശ്രീ ടി പി മോഹനകൃഷ്ണൻ, ശ്രീ വി പി മുരളീധരൻ, ഒപ്പം സമാജം പ്രസിഡന്റും തൃശൂർ ശാഖ വൈസ് പ്രസിഡന്റുമായ ശ്രീ എ രാമചന്ദ്ര പിഷാരടി, സമാജം ജനറൽ സെക്രട്ടറി ശ്രീ കെ പി ഹരികൃഷ്ണൻ, തൃശൂർ ശാഖ സെക്രട്ടറി ശ്രീ കെ പി ഗോപകുമാർ, തൃശൂർ ശാഖ പ്രസിഡന്റ് ശ്രീ വിനോദ് കൃഷ്ണൻ എന്നിവരെയും ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമോ
സ്മരണകൾക്ക് മുന്നിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രണാമം അർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. പിഷാരി സമാജം തൃശൂർ ശാഖയുടെ 29th വാർഷികമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. പിഷാരി സമാജത്തിലെ തൃശൂർ ശാഖയുടെ റോള് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പല മീറ്റിങ്ങുകളിലും പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട്, തൃശൂർ ശാഖയാണ് സമാജത്തിന്റെ ഏറ്റവും വലിയ ഊർജം. തൃശൂർ ശാഖ ഈ ലെവലില് എത്തിപ്പെടാൻ നമ്മളുടെ മുൻഗാമികൾ പ്രത്യേകിച്ചും ഡോക്ടർ വി പി ഗോപിനാഥ്, എ പി ബാലകൃഷ്ണൻ, സി പി അച്ഛൻ തുടങ്ങിയ പ്രമുഖരായ എല്ലാവരും, ചന്ദ്രേട്ടൻ, എല്ലാവരും തുടങ്ങി എല്ലാവരും വളരെയധികം പ്രവർത്തിച്ച് എത്തിച്ച് ആണ് ഈ ലെവലിൽ നമുക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് വളരെയധികം അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ്, അവരുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ടാണ് സമാജം ഈ ലെവലിലെത്തിയത്. അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് ഇപ്പോഴത്തെ കമ്മിറ്റിയിൽ നമ്മൾ വന്നുപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ശരിയായിട്ടുള്ള സംഗതി. 19-20 വർഷത്തിൽ നമ്മൾ ധാരാളം കാര്യമായിട്ടുള്ള പരിപാടികൾ, പഞ്ചാബ് ബോബൻ നേരത്തെ പറഞ്ഞിരുന്നു, പഞ്ചാരി അങ്ങനെയുള്ള ടൂർ പ്രോഗ്രാം, അങ്ങനെ കുറേ പ്രോഗ്രാം, മെഡിക്കൽ ക്യാമ്പ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാവരുടെയും ക്ഷീണമായുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ് ആ ലെവലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ കഴിഞ്ഞൊരു വർഷം നമുക്ക് ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി കാരണം തന്നെ കാര്യമായിട്ട് പ്രവർത്തിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഈവൻ മീറ്റിങ്ങുകൾ പോലും വളരെ നാമമാത്രമായിട്ടേ നമ്മൾ നടത്തപ്പെട്ടുള്ളൂ, അതും ഓൺലൈനിലാണ് മീറ്റിംഗ്, 5-6 മീറ്റിങ്ങുകൾ നടത്തിയത്. എന്നിരുന്നാലും അതിനുശേഷം ചന്ദ്രേട്ടൻ്റെയൊക്കെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശ പ്രകാരം നമുക്ക് ഈ വാർഷികം ഇങ്ങനെ നടത്തപ്പെടണമെന്നുള്ള തീരുമാനത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അതിന് ഇന്ന് നമ്മളുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമ്മുടെ കേന്ദ്ര പ്രസിഡന്റ് ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ടനെ പറ്റി കൂടുതലൊന്നും പറയാതെ എല്ലാവർക്കും അറിയാം. കുറച്ചു കാലം മുമ്പേ, അതായത് അടുത്ത കാലത്ത് ഈ സമാജം പ്രവർത്തനം കുറച്ചൊരു മന്ദീഭവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് അതിനെ ഉത്തേജിപ്പിച്ച് ഈ ലെവലിലേക്ക് കൊണ്ടുവരാൻ ചന്ദ്രേട്ടൻ്റെ പ്രവർത്തനം വളരെയധികം സഹായകരമായിട്ടുണ്ട്. ആ ചന്ദ്രേട്ടനോട് നമ്മളെപ്പോഴും വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രേട്ടനെ അധ്യക്ഷവേദിയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം. നമ്മളിങ്ങനെ ഈ പരിപാടി ഇങ്ങനെ നടത്തണമെന്ന് ആലോചിച്ചപ്പോ അതിനു വേണ്ടിയിട്ട് ആരെ വേണം, എങ്ങനെ വേണം എന്നിങ്ങനെ ആലോചിച്ചു, ഓരോരുത്തരും ആലോചിച്ചു. അപ്പോ നിങ്ങൾക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ശ്രേഷ്ഠ ഭാരതം പരിപാടി. പ്രത്യേകിച്ച് ഞാൻ കാണാറുണ്ട് അതില് ഈ പ്രൊഫസറെ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചോദിച്ചപ്പോ അവര് വളരെയധികം സന്തോഷത്തിലൂടി ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞ് നമ്മളോട് പൂർണ്ണ സമ്മതത്തിലൂടി സമ്മതിക്കാനുണ്ടായിരുന്നു. പ്രൊഫസർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കോളേജിൽ പഠിപ്പിക്കൽ മാത്രമാണ്. ടീച്ചർ വളരെയധികം ഒരു കലാകാരിയോടുകയാണ്, കഥകളി നന്നായിട്ട് കളിക്കും, അഭിനയിക്കും, കൂടാതെ കൂടിയാട്ടം കൂത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് സംസാരിച്ചപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കിയത്.
സംസ്കൃതത്തിലെ പ്രൊഫസർ കൂടിയാണ്. ആ പ്രൊഫസറെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഹാർദമായി കൊടുക്കുന്നത്. പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ SLC ക്കും പിന്നെ
ആദരിക്കുക ആശംസിക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടി നമ്മൾ ഇതിനു വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിച്ചേർന്ന എല്ലാവരെയും ഷാരി സമാജം 29 വാർഷികത്തിലേക്ക് ആദരമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കൂടുതലായിട്ട് പറയാന്നുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സമയത്തിനെ പറ്റിയിട്ടുണ്ട്, വേറെ ദൂരവിശേഷമൊന്നുമില്ല. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കഴിഞ്ഞ ഞായറാഴ്ച 20-ാം തീയതി ഇതേ വേദിയിൽ വെച്ച് തന്നെ നമ്മള് കേന്ദ്രത്തിന്റെ സർട്ടിഫിക്കറ്റ് സ്കോളർഷിപ്പ് വിതരണം നമ്മള് MP TN പ്രതാപം എന്നിട്ട് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് 3 ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്കും തൃശ്ശൂരിന്റെ വാർഷികം. പക്ഷെ അന്ന് ധാരാളം ആൾക്കാർ, അന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്താ കാര്യം വെച്ചാൽ, കുട്ടികൾക്ക് അവാർഡ് കൊടുക്കണം, ആ കുട്ടികളുടെ അച്ഛൻ അമ്മ അവരൊക്കെയായിട്ട് വരും. പക്ഷെ ഇന്ന് വളരെ ലിമിറ്റ് ചെയ്തു. അത് ഇന്ന് പ്രത്യേകിച്ച് പേര് നാളെ ചോദിച്ച് വിളിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് എത്തിയത് വളരെ നമുക്ക് ഭാഗമായിട്ടുള്ള സദസ് തന്നെയാണ്, കൂടുതൽ വിഷമിക്കാനൊന്നുമില്ല. അത് ഇതാണ് ആദ്യത്തെ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാല്, ഒന്ന് നമ്മളെ കേന്ദ്രത്തിന്റെ കാര്യങ്ങളാണ് പറയേണ്ടത്. പക്ഷെ കേന്ദ്രത്തിനെ ഇപ്പോഴും കുറ്റം പറയാൻ പാടില്ല, ഒന്ന് കുറ്റം പറയേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ കോവിഡ് വന്നപ്പോൾ കാരണമായി മാത്രമേ ഉള്ളൂ, ധാരാളം കാര്യങ്ങൾ നമുക്ക് നടത്താനുള്ള നമ്മളെ ശാഖകളുടെ കാര്യങ്ങളായാലും ശരി, കേന്ദ്രത്തിന്റെ വാർഷിക പ്രതിയോഗങ്ങളായാലും ശരി. വാർഷിക പ്രതിയോഗം നമുക്ക് കഴിഞ്ഞ വർഷം നടത്താൻ പറ്റിയില്ല. പക്ഷെ എന്തിരുന്നാലും നമ്മൾ നടത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തൃശ്ശൂർ ശാഖയുടെ വാർഷികം നടത്തിയത്. ഗോപ പറഞ്ഞ മാതിരി ബോംബെ യൂണിറ്റിന്റെ വാർഷികം നടത്തി, അത് ഈ ഓൺലൈനാണ് നടത്തിയത്. എനിക്ക് അപ്പോഴും വിചാരിണ്ടായിരുന്നു നമുക്ക് ലൈവായിട്ട് നമുക്ക് നടത്തണമെന്നുണ്ട്. പക്ഷെ നടത്താൻ സാധിച്ചു എന്ന് വെച്ചാൽ, നമ്മളെ വളരെ ലിമിറ്റ് ചെയ്തിട്ട് നടത്താൻ സാധിച്ചു, അതിലുള്ള സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ ശാഖാ പ്രവർത്തനങ്ങൾ ഇതേമാതിരി തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷം ശാഖയുടെ പ്രവർത്തനങ്ങൾ വളരെ മോശം തന്നെയായിരുന്നു. കോവിഡാണ് എല്ലാത്തിനും കാരണം, ഇപ്പോൾ കോവിഡാണ്. പക്ഷെ നമ്മളുടെ കുറച്ച് സമയം നന്ദൻ KP നന്ദകുമാറാണ് ഉള്ളത്. KP നന്ദകുമാർ നമ്മളെ വാർഷികത്തിന്റെ കാര്യമായാലും ശരി, പിരിവിന്റെ കാര്യമായാലും ശരി, പ്രവർത്തനത്തെ ഏത് പ്രവർത്തനം കേന്ദ്രത്തിന്റെ ബയോ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാര്യത്തിൽ നന്ദൻ മുൻപന്തിയിലായിരുന്നു. ആ നന്ദൻ നമുക്ക് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പേ നമ്മളെ വിട്ടുപിരിഞ്ഞു. ആ വിട്ടുപിരിഞ്ഞാലും രസമുണ്ട്. എന്താ വെച്ചാൽ, അവസാനത്ത് നമ്മൾ കോവിഡിന് മുമ്പേ 3 മാസത്തെ യോഗം നമ്മൾ കൂടിയത് നന്ദന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ വീട്ടില് ഒരാളുടെയും വീട്ടിലെ സമാജം പ്രവർത്തനം ശാഖ മീറ്റിംഗ് ഉണ്ടാക്കില്ല. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആ സമയത്ത് തന്നെ, അത് അദ്ദേഹം മരിക്കുന്നതിന് 2 ദിവസം മുമ്പേ നമ്മൾക്ക് വേറൊരു സംഘം ഉണ്ടായിരുന്നു. ആ സംഗമത്തിൽ വരുമ്പോഴായാലും ഇതുണ്ടായി വെച്ചാൽ, അയാളുടെ പുസ്തകമൊക്കെ ഇട്ട് റെസിപ്റ്റ് ബുക്ക് ബാഗ് ഇതെല്ലാം കൂടിയിട്ട് കൊണ്ടുവന്നു. ഇത് ഞാൻ ആർക്കാ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ സെക്രട്ടറി ഉണ്ടല്ലോ, സെക്രട്ടറി കൊടുക്കുക പറഞ്ഞു. അത് കഴിഞ്ഞ് 2-ാം ദിവസമാണ് ബാക്കി സംഭവിച്ചത്. അല്ല, അത് ആ സമയം നോക്കൂ, നമുക്ക് നല്ലൊരു പ്രവർത്തനമായിരുന്നു. വാസ്തവത്തിൽ എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമമുണ്ട്. എന്താ കാര്യം നന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫണ്ട് ഉണ്ടാക്കി തരുന്നതിനും കാര്യങ്ങൾ വിവരത്തോട് ചെയ്തു തരാനും എല്ലാത്തിനും പറ്റിയൊരു ആളായിരുന്നു. പക്ഷെ ആളും നമ്മളെ വിട്ടുപിരിഞ്ഞുപോയി. നമ്മൾ ഇന്നത്തെ വാർഷികത്തിന് അദ്ദേഹം ഇല്ല എന്നുള്ളതിൽ വളരെയധികം വിഷമമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ, അത് അവരുടെ വീട്ടുകാർക്കറിയാം, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അവരുടെ കുടുംബാംഗങ്ങള് എല്ലാ വർഷവും 30,000 രൂപ വെച്ചിട്ട് തൃശ്ശൂർ ശാഖയ്ക്ക് സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുക. അത് ചികിത്സയായാലും വിദ്യാഭ്യാസത്തിനായാലും, അത് ഏതാ വെച്ചാൽ, അതായത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ശാഖ കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ട് കൊടുക്കാൻ പറ്റും. 30,000 രൂപ എല്ലാ വർഷവും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വർഷം 30,000 തന്നിട്ടുണ്ട്. അത് നമ്മളുടെ ഇതിൽ വരുന്നുണ്ട്. നമ്മൾ വിദ്യാഭ്യാസ ലൈനിലും മറ്റെല്ലാ ലൈനിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും അവര് കാണിച്ചു, അവര് വീട്ടുകാർ കാണിച്ചു. അത്
നന്ദനാണെങ്കിൽ എന്തെങ്കിലും സ്വതവേ നയിച്ച നന്ദൻ എന്താ വെച്ചെങ്കിൽ വിദ്യാഭ്യാസ സഹായം, ധനസഹായം, ചികിത്സ സഹായം ആ കൊടുക്കുന്നതിലെ ഗ്രഹണങ്ങളോ എല്ലാവർക്കും എവിടെയാണ് ഭക്ഷണം എന്ന് വെച്ചെങ്കിൽ അവിടെ എത്തും. സ്വന്തം പോക്കറ്റിൽ നിന്ന് ആ കാശ് തോർത്തിട്ട് അങ്ങനത്തെ വ്യക്തികൾ. അപ്പൊ അത് അവരെ വീട്ടുകാരെ മാതൃകയും കാണിച്ച് നമുക്ക് 30,000 രൂപ നമുക്ക് തരേണ്ടതുണ്ട്. അത് എല്ലാ വർഷവും തുടർന്ന് അതാണ് ഒരു മെയിൻ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്. അതിനെ പറ്റിയിട്ടും ഈ അവാർഡ് കൊടുക്കുന്ന കാര്യത്തിൽ മറ്റു പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൃഷി ശാഖ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. പ്രവർത്തന റിപ്പോർട്ട് നമ്മൾ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചിട്ടാണെങ്കിൽ അതിൽ കൂടുതൽ ചർച്ച ചെയ്യാറു. ഇപ്പൊ തൃശ്ശൂർ ശാഖ നമ്മള് ആസ്ഥാന മന്ദിരത്തില് നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് തൃശ്ശൂരായിട്ട് ഒരു കെട്ടിടം ഇല്ല. അപ്പൊ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ അത് അന്നത്തെ ഒരു ധാരണ എന്താ വെച്ചാൽ തൃശ്ശൂരിൽ ഇങ്ങനെ ആസ്ഥാന മന്ദിരം നമ്മളെ ബാലേട്ടൻ ഗോപേട്ടൻ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാനടക്കം പിരിവ് നടത്തിയിട്ടാണ് ഉദയനഗറില് നമ്മളൊരു കെട്ടിടം വന്നത്. അപ്പൊ തൃശ്ശൂർക്കാർക്ക് അങ്ങനെ കെട്ടിടം വേണ്ട, നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ തൃശ്ശൂരിൽ തന്നെയാണല്ലേ ആസ്ഥാന മന്ദിരം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള അങ്ങനെ കണ്ടീഷൻ ആയിരുന്നു ഒരു കെട്ടം. അപ്പൊ എന്തുണ്ടായിരുന്നു അതിന്റെ അർത്ഥത്തിൽ അത് നമ്മൾ മെയിന്റനൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത്. ഇപ്പൊ എന്തുണ്ടായിരുന്നു നമ്മൾ അവിടെ ഇപ്പം മരിച്ചിട്ട് ഇപ്പോ വാടാനെക്കുറിച്ചൊക്കെ നമുക്ക് കോവിഡ് കാലത്ത് മരിച്ചിട്ട് അവിടെ ആളെ കിട്ടുന്നില്ല ക്രിയ നടത്താനും വരാനും പോവാനൊക്കെ ആയിട്ട്. പക്ഷെ തൃശ്ശൂർ നമ്മളിപ്പോ 6 ക്രിയ പിണ്ടക്രിയകളും നമുക്ക് നടത്താൻ സാധിച്ചു എല്ലാ മാസവും അവിടെ തന്നെ, മനസ്സിലായില്ല. അപ്പൊ അത് അങ്ങനെ സംഭവം നടന്നു. ആ സംഭവം നടത്തുന്നതിലേക്ക് അതിനും വേറെ തമാശയുണ്ട്. കോട്ടയം ശാഖയിൽ കിടക്കുന്ന സുരേന്ദ്രൻ കോട്ടയം ശാഖ മെമ്പറാണ്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു ഞാൻ നല്ലൊരു പുതിയ സെറ്റ് പൂജാപാത്രം 10 അവളപ്പളിയ 4 കിണ്ടി ഇതൊക്കെ തരാമോ. ഏകദേശം 15,000 രൂപ വില വരുന്ന സാധനങ്ങൾ കോട്ടയം ശാഖയിലുള്ള ഒരാള് ഉഷാരടി നമുക്ക് സംഭാവന ഇട്ട് തന്നു. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരുടെ സംസാരിച്ചു നമുക്ക് വിളക്ക് പഠിക്കണം അങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞപ്പോ ഹരീഷ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഞാൻ നേട്ട കാര്യം ചെയ്ത് നമുക്കൊരു 5,000 രൂപ എന്റെ വക എഴുതിക്കോളും. അങ്ങനെ നമ്മൾ കുറെ അപ്പൊ 1,00,000 രൂപയുടെ സാധനം മെറ്റീരിയൽസ് നമുക്ക് നമ്മുടെ സമാജത്തിൽ ഉണ്ടെന്ന്. ഇപ്പൊ പുതിയ സാധനങ്ങൾ എല്ലാം പുതിയതാണ്, മനസ്സിലായില്ലേ. അപ്പൊ അയാൾ തന്നിട്ടുള്ള പുതിയ സുരേന്ദ്രൻ ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ അതിലേക്കുള്ള സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞു. അതാണ് നമുക്ക് പ്രചോദനം കിട്ടിയത്. ഇങ്ങനെ അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ കുറച്ച് കാശുകളൊക്കെ എടുത്ത് ഇങ്ങനെ സംഭവം നടന്നു. ഇനി ഇതിന് പുറമെ ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കുറേ വിഷയങ്ങളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി മോഹനേഷൻ ഇവിടെ എത്തിച്ചേർന്നു, തൃശ്ശൂരിൽ എത്തിച്ചേർന്നു. സംഗതി കോവിഡും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെയായിട്ട് നമ്മളെങ്ങനെയോ പരിചയപ്പെട്ടു. നമ്മളെ ബോംബെ ഈ പരിപാടിക്ക് വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ആ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം നമ്മളെ എടുത്തെത്തി. ആരൊക്കെ എന്തൊക്കെയാണ് അന്വേഷിച്ചു. അന്വേഷിച്ചെന്ന് പറഞ്ഞപ്പോ നമുക്ക് വലിയ കാര്യം എന്താ, ഒരു 4-5 ലക്ഷം രൂപയുടെ സംഭവങ്ങളാണ് നടക്കുന്നത്. തൃശ്ശൂരിൽ നമ്മളെ ആസ്ഥാന മന്ദിരം ഏറ്റവും ടോപ്പില്, എല്ലാ ആൾക്കാരും വന്നിട്ടൊന്നും അറിയില്ല, ടോപ്പില് നമുക്ക് ഒരു ഷീറ്റ് വന്നിട്ടുള്ളൂ. അത് നവീകരിച്ച് അതിന്റെ ടൈല്, സീലിങ് ഇതൊക്കെ അടക്കം, പിന്നെ ഓഡിറ്റോറിയം ടൈലിട്ടില് അങ്ങനെ കിടക്കാം. 3-5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ചെയ്യട്ടെ ചോദിച്ചു ചെയ്തോളാം പറഞ്ഞു. അത് ഞാൻ ബാലേട്ടൻ ഉണ്ടായിരുന്നു ഇത് തീരുമാനം എന്നെ ബാലേട്ടൻ നമുക്ക് ചെയ്യാൻ വന്നിട്ട്. അപ്പൊ അങ്ങനെ തീരുമാനം അവിടെ വെച്ചെടുത്തു. പക്ഷെ അത് അങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കണം. അതിന്റെ മുകളിലത്തെ ഡൈനിങ് ഹോൾ അങ്ങനെ അത് 2 ദിവസമായി പണി തുടങ്ങിയിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യം നമ്മൾ യാദൃശ്യം ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ പിണ്ണത്തിന്റെ കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ 1-2 കൊല്ലം മുമ്പേ പറയണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ ക്രിയ നടത്തി എന്താ, അത് നടത്തി എന്താന്നൊക്കെ ചോദിക്കണ്ടായിട്ട് ഹരികൃഷ്ണൻ ഇങ്ങനെ 1-2 ആൾക്കാർ ചോദിച്ചു. ഏയ് അത് ബുദ്ധിമുട്ടാണ്, നീ ഇതിനൊക്കെ വിഷമല്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു വർഷം പോയില്ല, നമ്മൾ പ്രവർത്തിക്കാൻ പുറത്തേക്ക് ഇറങ്ങി, നമുക്ക് നടന്നു. ആസ്ഥാന മന്ദിരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാം. എന്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയും, മനസ്സിലായില്ലേ. നമുക്ക് ആരെയും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് പറയണതാ, ആവശ്യപ്പെട്ടതല്ല, ഇങ്ങോട്ട് വന്ന് പറയണം. നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു കാര്യം. അതേമാതിരി വല്ലച്ചറ ട്രസ്റ്റ് 8 സെന്റ് സ്ഥലം വല്ലച്ചറ ഷാരത്തുകാര് നമുക്ക് തരാന്ന് പറഞ്ഞു. തരാന്ന് പറഞ്ഞിട്ട് 3 കുറെ കൊല്ലങ്ങളായി. പക്ഷെ ഇപ്പൊ അത് യാഥാർത്ഥ്യമായി കേട്ടോ. 8 സെന്റ് സ്ഥലം തൃശ്ശൂർ ശാഖയ്ക്ക് ഈ ട്രസ്റ്റ് നമുക്ക് 8 സെന്റ് സ്ഥലം തന്നിരിക്കുന്നു. അത് കൃഷി തന്നിരിക്കുന്നു ദാനമായിട്ട്. പക്ഷെ അത് കഷ്ടിച്ച് 10-12 മാസമായി. അത് കഴിഞ്ഞപ്പോ എല്ലാത്തിനും കുറ്റം കോവിഡിനുണ്ടല്ലോ. അതും ഈ കോവിഡ് കാരണം നമുക്ക് നമ്മൾക്ക് പൂർണ്ണ അവകാശം നമുക്ക് റവന്യൂക്കായിട്ട് വന്നിട്ടില്ല. അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കണം. എന്താ കാര്യം വെച്ചാൽ നമുക്ക് അവിടെ 8 സെന്റ് സ്ഥലമാണ്. അത് പല പദ്ധതികളും നമുക്ക് ഉണ്ടാകണം. പദ്ധതികൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല.
ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനം തുടങ്ങിപ്പിടിക്കാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. അപ്പൊ അത് നമുക്ക് ഒരു ആവശ്യമായിട്ട് നല്ല നല്ലൊരു സെറ്റാണ് നമുക്ക് കിട്ടിയത്. എട്ട് സെന്റ് സ്ഥലം, നല്ല സ്ഥലം, പറമ്പാണ്, പാടമൊന്നല്ല, കള്ളക്കാട് സ്ഥലം, നല്ല നല്ല സ്ഥലമാണ്. അപ്പൊ അത് നമുക്ക് കിട്ടിയത് ഇതൊക്കെ യാദൃശ്യം ചേരാൻ നമ്മള് ആരും ഇതുവിട്ട് വരുന്നല്ല. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ആസ്ഥാന മന്ദിരത്തിൽ ഇന്നോവേഷൻ അദ്ദേഹം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെന്താ വേറെ കുറെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ അധ്യക്ഷൻ എന്നുള്ളതായിരിക്കും. ഞാനിപ്പോ കേന്ദ്രത്തിന്റെ പ്രസിഡന്റും ശാഖയുടെ വൈസ് പ്രസിഡന്റുമാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരൊക്കെ എല്ലാ ആൾക്കാരും പറഞ്ഞു. എല്ലാം അധ്യക്ഷനെ പറയണത് എനിക്കില്ല, മനസ്സിലായില്ലേ? അതേമാതിരി നമ്മള് ഈ കഴിഞ്ഞ ദിവസം നമ്മള് ഇവിടെ സ്കോളർഷിപ്പ് കൊടുത്ത കാര്യം, അതും ഈ പറഞ്ഞ മാതിരി വളരെ അധികം ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ട് അത് പല രൂപത്തിലും പല ക്യാഷായിട്ടും എഫ് ഡി ആയിട്ടും തന്നിട്ടുള്ള സ്പോൺസറുണ്ട്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നൊന്നും അധികം സംസാരിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നുള്ളൂ. ഇപ്പൊ അത് 100 ആൾക്കാരതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. വേഗം കഴിയട്ടെ, വേഗം അവസാനിക്കട്ടെ. പക്ഷെ ഇന്ന് നമുക്ക് പാകമായിട്ടുള്ള സത്യസ്ഥ കിട്ടിയിട്ടുള്ളത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് വായിക്കും. സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചിട്ട് അതിന്റെ എല്ലാ വിഷയങ്ങളും കണക്ക് വായിക്കുമ്പോൾ അതിലുണ്ടെങ്കിൽ ഞാൻ അതിനുകൊണ്ട് ജോയിൻ ചെയ്യാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പ്രിൻസിപ്പാളിന്റെ ടീച്ചറുടെ പ്രസംഗം ആൾക്കാർക്ക് കേൾക്കണമെന്നുണ്ടാവും. അതിനു വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ല. അപ്പൊ അതുകാരം ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കല്ല ഞാൻ വാസ്തവത്തില്, ഞാൻ തൃശൂർ ശാഖയുടെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് കേന്ദ്ര പ്രസിഡന്റൊക്കെ പ്രവർത്തിക്കാം, പ്രവർത്തിക്കാൻ നമുക്ക് ഏത് മേഖല കൊണ്ടും പ്രവർത്തിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മൾ ബോംബെ മുരളി ഉണ്ട്, മുരളിക്ക് പറയാവുന്ന കുറേ റോളുകളുണ്ട്. ഹരികൃഷ്ണ ഉണ്ട്, ഹരികൃഷ്ണൻ പറയാൻ പറ്റാവുന്ന റോളുകളുണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും ക്രോഡീകരിച്ച് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. എന്തായാലും എന്തായാലും നമ്മളെ ഈ സംഭവം, ഈ ഇത് അധ്യക്ഷന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്ന മറ്റുള്ള സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ തൃശൂർ ശാഖ വാർഷികം ഉദ്ഘാടനമാണ്. നിലവിളക്ക് കൊളുത്തി ആ കർമ്മം നിർവഹിക്കാൻ പ്രൊഫസർ ശ്രീമതി ലക്ഷ്മി ശങ്കറിനോട് അഭ്യർത്ഥിക്കുന്നു. ഇത് കമ്മിയായിരിക്കും.
തിരി കുറവാണോ? സമാരാധ്യനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലെ ബഹുമാന്യർക്കും ആദരപൂർവം പ്രണാമങ്ങൾ. വിശാരണി സമാജത്തിന്റെ തൃശൂർ ശാഖയുടെ 29th വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചത് ഏറ്റവും അനുഗ്രഹമായി തിരിച്ചറിയുന്നു. കോവിഡ് കാലമായതുകൊണ്ട് കുറേ കാലങ്ങളായി പൊതുപരിപാടികൾ വളരെ അപൂർവമായി മാത്രം ഉണ്ടാവുകയും, പക്ഷേ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓൺലൈൻ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ക്ലാസുകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെയായി നമ്മളെല്ലാവരും വളരെ സജീവമായ കാലഘട്ടമായിരുന്നു. ഈ പരിപാടിയെ കുറിച്ച് ആദ്യം സരസ്വതി ടീച്ചറാണ് വിളിച്ചു പറഞ്ഞത്. ടീച്ചർ എന്നെ ആദ്യമായി ഫോൺ ചെയ്യുകയാണെങ്കിലും ശാരദി മാഷ്ട മകൾ എന്നുള്ള നിലയിൽ ടീച്ചറെ ചിറകാലത്തെ പരിചയമുള്ളതുപോലെ തന്നെയാണ് ഞാനും ടീച്ചറോട് സംസാരിച്ചത്. അതിന് ഒരൊറ്റ ഐഡന്റിറ്റി മാത്രം മതിയായിരുന്നു, മാഷ്ട മകൾ എന്നുള്ളത്. കാരണം വലിയ ഒരു പാരമ്പര്യത്തിന്റെ, വലിയൊരു പൈതൃകത്തിന്റെ ഇങ്ങേയറ്റത്തിരുന്നുകൊണ്ട് ഒരു വലിയ മഹാഗോപുരങ്ങളെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധന്യതയുണ്ട് നമുക്ക്. ഈ അമ്മന്നൂരാശാന്റെ ഒക്കെ കൈലാസോദ്ധരണം കണ്ടവർക്കറിയാം, രാവണൻ കൈലാസം കാണുമ്പോൾ കൈലാസത്തെ കുറെ സമയമെടുത്തിട്ടാണ് ആചാര്യന്മാരെ തരംഗത്ത് അവതരിപ്പിക്കുന്നത്. രാവണൻ കൈലാസത്തെ ഇങ്ങനെ അതിന്റെ പ്രൗഢി ഇങ്ങനെ മുകളിലേക്ക് നോക്കി നോക്കി കാണുമ്പോൾ അത് അവതരിപ്പിക്കുന്നതിന് നടൻ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമുണ്ട്. നടൻ ചെറുതാവുകയാണ്, നടൻ ഏറ്റവും ചുരുങ്ങുമ്പോൾ നമുക്കതിന്റെ വൈകുല്യം മനസ്സിലാവും. കൈലാസത്തിന്റെ വലിപ്പം നടൻ തന്റെ ശരീരം മുഴുവൻ ചെറുതാക്കിക്കൊണ്ട് ആ വലിപ്പം പ്രേക്ഷകൻ അനുഭവിപ്പിച്ചു തരും. നമുക്ക് മഹത്തുക്കളുടെ ആ ഔദാര്യത്തിന്റെയും ജീവിത വിശുദ്ധിയുടെയും മഹത്വം തിരിച്ചറിയുമ്പോൾ ആ മഹത്വത്തിന് മുന്നിൽ നാം എത്രയോ ചെറുതാവുന്ന അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. ഈ ലാഘവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ചിന്താവിപുലമാവുകയും നാം എന്ന വ്യക്തി ചുരുങ്ങുകയും വ്യക്തി ഇല്ലാതാവുകയും ആശയങ്ങൾ വിപുലമാവുകയും ചെയ്യുന്നത് മഹാന്മാരായ ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ്. ഞാൻ ഏകദേശം മാഷ്ട ഒരു ശിഷ്യരുടെ ശിഷ്യർ എന്നുള്ള ഒരു പരമ്പരയിലാണ് ഞങ്ങളെപ്പോലുള്ളവർ വരുന്നത്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു തൃപ്പൂണിത്തുറയുടെ പശ്ചാത്തലത്തിൽ, ഞാൻ 100% ഒരു തൃപ്പൂണിത്തുറക്കാരിയാണ്, അതുകൊണ്ട് തൃപ്പൂണിത്തുറയുടെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കാൻ സാധിച്ചതാണ് ഒരു വലിയ ഭാഗ്യമായിട്ടോ, അല്ലെങ്കിൽ കേരളത്തിന്റെ എല്ലാ സാംസ്കാരിക തനിമയും കഥകളിയും മേളവും ഉത്സവവും കച്ചേരിയും മുമ്പിലിരുന്ന് മേളം ആസ്വദിക്കാനും കഥകളി കാണാനും പഠിക്കാനും നല്ല സദ്യ ഉണ്ടാനും ഒക്കെ തൃപ്പൂണിത്തുറയുടെ ഒരു പശ്ചാത്തലമാണ് എനിക്ക് ഒരു പരിസരം ഒരുക്കിയത്. ഒപ്പം സംസ്കൃതവും ആയുർവേദവും ജ്യോതിഷവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് ഇടപെടാൻ സാധിച്ചു. ഇപ്പോൾ 1.5 വർഷമായി ഞാൻ ഗുരുവായൂര് ശ്രീകൃഷ്ണ കോളേജിൽ 12 വർഷമായെങ്കിലും തൃശ്ശൂരുകാരിയായിട്ട് 1.5 വർഷം 2 വർഷമേ ആവുന്നുള്ളൂ. ഔദ്യോഗികമായി ഇന്നലെയാണ് തൃശ്ശൂരുകാരിയായത്. നമ്മളൊരു വീട് ഒരു ഫ്ലാറ്റ് വാങ്ങിയായി എന്തോള് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത്. അപ്പൊ ഇന്നലെ ഗൃഹപ്രവേശമായിരുന്നു. അപ്പോ ഇന്നലെയാണ് ഔദ്യോഗികമായി തൃശ്ശൂരുകാരിയായത്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലേക്ക് തൃപ്പൂണിത്തുറയിൽ നിന്നും പറിച്ചു നടുമ്പോ എനിക്ക് സാംസ്കാരികമായി ഒരു അന്തരവും തോന്നാത്തത്
തൃശ്ശൂര് നമ്മുടെ ഒരു മലയാളിയുടെ സാംസ്കാരിക ബോധത്തെ തൃപ്പൂണിത്തുറയിൽ ആരംഭിച്ച ഒരു എന്റെയൊക്കെ ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ വിപുലീകരിക്കുവാൻ, അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ തൃശ്ശൂര് പോലുള്ള ഒരു നഗരത്തിലേക്ക് വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഷാദി മാഷിൽ തുടങ്ങാൻ തന്നെ കാരണം, ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോ തൃപ്പൂണിത്തുറയില് അച്ഛനിങ്ങനെ എല്ലാത്തിലും എന്നെ മുമ്പിൽ കൊണ്ടിരുത്തും, കണ്ടു പഠിച്ചോട്ടെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. അപ്പോ തൃപ്പൂണിത്തുറയിൽ നടന്നിരുന്ന അന്നത്തെ പ്രൗഢമായ വാക്യാർത്ഥ വിചാര സദസ്സുകള്, അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകര് ക്ലാസ്സിൽ ശാരദ മാഷിന്റെ ക്ലാസ്സുകളെ കുറിച്ചുള്ള വർത്തമാനങ്ങള്, ഈ ചുരിദാറിന്റെ ഷോള് ഇങ്ങനെ ഇടുന്നത് പോലെ മാഷ് ഷോള് ഇങ്ങനെ ഇട്ടിട്ട് ആ വെള്ള ഷോളിട്ടിട്ട് മാഷിന്റെ പതിഞ്ഞ മാഷ് വടികുത്തി വരുന്നതും പതിഞ്ഞ ശബ്ദത്തിൽ മാഷ് വയസ്സായിരിക്കുന്നു, ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് മാഷിന്റെ ഒരു അധ്യാപന ജീവിതത്തിന്റെ ഒക്കെ ഒരു അവസാന ഘട്ടങ്ങളായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ അധ്യാപകനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോ ഞങ്ങളൊരു 4ാം ക്ലാസ് 7ാം ക്ലാസ് 5ാം ക്ലാസ് ആ പ്രായത്തിലാണ് മാഷെ കൂടുതൽ കാണാനും തൃപ്പൂണിത്തുറയിൽ വന്നിട്ട് വലിയ കാര്യമായിട്ട് മനസ്സിലാവൊന്നുമില്ല, എന്നാലും മാഷ് എന്തൊക്കെയോ വലിയ കാര്യങ്ങളാ പറയണത് എന്നത് ധരിച്ച് മുമ്പിൽ ഇങ്ങനെ കണ്ണു വിളിച്ചിരിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറയായിരുന്നു അനുസ്മരിക്കാതെ പോകരുത്, പ്രത്യേകിച്ചും വിശാലി സമാനത്തിന്റെ ഒരു പരിപാടിക്ക് പോകുമ്പോ അനുസ്മരിക്കാതെ പോകരുത്, കേരളത്തിന്റെ സാംസ്കാരിക മേഖലയില് ആയുർവേദവും ജ്യോതിഷവും സാഹിത്യവും ഒക്കെ ഉള്ള സംസ്കൃതവും ഒക്കെ ഉള്ള മേഖലകളിൽ വിശാരണി എന്ന ഒരു സമുദായത്തിന്റെ സംഭാവനകളെ സക്ഷാൽ എങ്ങണ്ടിയൂർ അച്യുത പിഷാരടി മുതൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു ഓരോ പ്രദേശത്തും മിക്കവാറും ഒരു ഷാരണി മാഷ് ഉണ്ടാവും. അത് പേരിലല്ല നമ്മളാരും അറിയപ്പെടുന്നത്, ആ ഭാഗത്തെ ഒരു ഷാരണി മാഷ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മൾ കാണാറുള്ളതാണ്. ആ ചുരുഷ പിഷാരടിയെയും സക്ഷാൽ കാമധേനുവിന്റെ ഭരത പിഷാരടി അദ്ദേഹമാണ് കേരളത്തെ സംസ്കൃതത്തിന്റെ ഒരു സമ്പ്രദായം പഠിപ്പിച്ച ഗുരുനാഥൻ. പിന്നീട് സമാദരണീയനായ വാസ്പിഷാരടി ആശാനും ഒപ്പം ചെറുകാടും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സാംസ്കാരിക മേഖലയിൽ ഈ സമാജം നൽകിയിട്ടുള്ള വലിയ സേവനങ്ങളെ സ്മരിക്കാതിരിക്കരുത് എന്ന് ഞാനിങ്ങോട്ട് പോരും അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വാസ്തവത്തിൽ കർത്താവാണ്, ഞങ്ങളുടെ സമൂഹം വളരെ കുറച്ചു പേരേ ഉള്ളൂ, കേരളത്തിൽ തന്നെ വളരെ കുറച്ചു പേരേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും പരസ്പരം നമ്മൾ അറിയാനും നമ്മളുടെ ചില പാരമ്പര്യം, എന്റെ അമ്മയൊക്കെ ഇപ്പോഴും പേരിന്റെ കൂടെ കുഞ്ഞമ്മ അത് വെക്കണമെന്ന് അമ്മ വളരെ നിർബന്ധമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. അമ്മ എവിടെ പോലെ അല്ല മുഴുവൻ പേരും കുഞ്ഞമ്മ എന്നുള്ള കുട്ടി എഴുതണമെന്ന് പറയും. ഇതൊന്നും നമ്മൾ പഴമയെ മാത്രം മുറുകെ പിടിക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ സ്വത്വം കിടക്കുന്നത്, നമ്മളുടെ പൈതൃകം വളരെ കൃത്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മളുടെ ആചാരങ്ങളിലൂടെയും നമ്മൾ ഓരോ കുടുംബങ്ങളിലും ഓരോ ചെറിയ സമാജങ്ങളിലും കാത്തുപോന്നിരുന്ന നമ്മളുടെ സമ്പ്രദായത്തിലൂടെയുമായിരുന്നു. ഈ സമ്പ്രദായം ലോകത്തിന്റെ എവിടെ പോയാലും ലോകത്തിന്റെ ഏത് മേഖലകളിൽ നാം ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ ലോകം മുഴുവനും ഇന്നൊരു ഭാരതത്തിന്റെ വലിയൊരു സങ്കല്പമായിരുന്നു യത്ര വിശ്വം ഭവത്യേകനീഡം എന്ന് പറയുന്നത്. ഒരു പക്ഷിയുടെ കൂടിനുള്ളിൽ എത്രമാത്രം സുരക്ഷിതമാണോ ഈ സുരക്ഷിതത്വത്തോടെ ലോകം മുഴുവനും കഴിയുന്ന ഒരു കാലമാണ് ഭാരതത്തിലെ ഋഷിമാർ വിഭാവനം ചെയ്ത വിശ്വദർശനം. നാം ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പോയാലും എവിടെയൊക്കെ ഇടപെട്ടാലും പൈതൃകത്തിലേക്ക്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ ബന്ധു ഒരു കുട്ടി, അവള് ജർമ്മനിയിലാണ് വളരുന്നത്, 4 വയസ്സേ ഉള്ളൂ, പഠിച്ച് വർത്തമാനം പറയാൻ പഠിച്ചു വരുന്ന പ്രായം, എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം നന്നായി മനസ്സിലാകും മലയാളമെങ്കിലും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുട്ടി ഇംഗ്ലീഷിലാണ്, 4 വയസ്സേ ഉള്ളൂ, എന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ മകളാണ്. അവര് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വന്നപ്പോ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോ കുട്ടി ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളെ പറ്റി നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പൊ അവള് ഞങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്. അപ്പൊ ഞാൻ തൃപ്പൂണിത്തുറ അത് പറഞ്ഞു, അങ്ങനെ ഞങ്ങളെല്ലാരും ഓരോ ഉത്തരം പറഞ്ഞു. ഇവളോട് ചോദിച്ചു
മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് ഞങ്ങൾ എല്ലാവരും ഉത്തരം പറഞ്ഞു. കുട്ടി ഉത്തരം പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു 3.5 വയസ്സ് കഴിഞ്ഞ ഈ കുട്ടി മറുപടി പറഞ്ഞത് ദാറ്റ് ഇസ് ഓൺ യുവർ ലാപ്പ് അമ്മ എന്ന്. അമ്മ അമ്മയുടെ മടി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഒരു നിമിഷം നമ്മൾ എന്താ തിരിച്ച കുട്ടിയോട് പറയാന്നായിപ്പോയി. കാരണം ഈ ലോകത്തിന്റെ നാളെ മുതലൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഇന്ന് സമ്മാനമാകുന്ന കുട്ടികളൊക്കെ ഒരു വിശ്വപൗരനായി വളരേണ്ടവരാണ്. അവരുടെ ഭാരതത്തിന്റെ സീമകൾ മാത്രമല്ല ലോകം മുഴുവനും അവർക്ക് എത്തിപ്പിടിക്കാവുന്ന മേഖലകളായി അവർ എത്തിച്ചേരേണ്ടവരാണ്. പക്ഷേ ആത്യന്തികമായി അമ്മേ അമ്മയുടെ മടിത്തട്ടിലാണ് എനിക്ക് ഏറ്റവും സുരക്ഷിതത്വവും അഭിമാനവും എന്ന് ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് വന്നെങ്കിൽ അത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെ പൈതൃകവുമായി പാരമ്പര്യവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ചില അടിസ്ഥാന ഘടകങ്ങളെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ആ പൈതൃകത്തെ തേറുമ്പോഴാണ് നാം ആധുനികരാകുന്നു. ആധുനിക ചിന്തകൾ നമ്മളിലേക്ക് വരുന്നു. നമ്മൾ സങ്കുചിതത്വങ്ങൾ വെടിഞ്ഞ് നമ്മൾ വിശാലമായ സാധ്യതകളെ സ്വപ്നം കാണുന്നു. നമ്മൾ മതത്തിന്റെ ജാതിയുടെ എല്ലാ സങ്കുചിതത്വങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നു. ക്രിസ്തുമസ് ദിനത്തിൽ പാപ്പാത്തനോവിന്റെ ക്രിസ്മസ് എന്ന കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ടോൾസ്റ്റോയിയുടെ പ്രസിദ്ധമായ പാപ്പാത്തനോവിന്റെ ക്രിസ്മസ് എന്ന കഥ. ക്രിസ്തുമസ് ദിനത്തിൽ ക്രിസ്തുവിനെ കാത്തിരുന്ന ഒരാൾ പാപ്പാത്തനോവ് എന്ന വൃദ്ധൻ, അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്രിസ്തു അയാളോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഞാൻ നിന്നെ കാണും. ഞാൻ ചുരുക്കി പറയാം, എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ കഥയാണ്. അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു ഭിക്ഷക്കാരൻ, അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട പുഴുത്ത് ശരീരം ജീർണിച്ച ഒരു നായ്, ഇതിലൊക്കെ ക്രിസ്തുവിനെ കാണാൻ അയാൾക്ക് സാധിച്ചു. നാം മതത്തിന്റെയും ജാതിയുടെയും സങ്കുചിതത്വങ്ങൾക്കപ്പുറത്ത് വിശാലത പ്രതീക്ഷിക്കുന്നതാണ് ഭാരതത്തിന്റെ ദർശനം. എനിക്ക് ക്രിസ്തുവിനെ അംഗീകരിക്കാൻ സാധിക്കുന്നത്, എനിക്ക് നബിയെ അംഗീകരിക്കാൻ സാധിക്കുന്നത് ഞാനൊരു സനാതനധർമ്മ വിശ്വാസിയായതുകൊണ്ടാണ്. ഞാൻ സനാതനധർമ്മത്തിന്റെ വിപുലതയിൽ നിന്ന് ചിന്താവൈകുല്യത്തിൽ നിന്ന് ജീവിച്ചതുകൊണ്ടാണ് എനിക്ക് ലോകത്തിലെ എല്ലാ മഹത്വങ്ങളെയും ആദരിക്കാൻ എനിക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതത്തിന്റെ ചിന്താപദ്ധതി സ്വാതന്ത്ര്യത്തിന്റെ ചിന്താപദ്ധതിയായിരുന്നു, ആവിഷ്കാരത്തിന്റെ ചിന്താപദ്ധതിയായിരുന്നു. ആവിഷ്കരിക്കാൻ ചങ്ങലകൾ ഇല്ലാതാവുമ്പോഴേ സ്വതന്ത്രമായി ആവിഷ്കരിക്കാൻ സാധിക്കും. ഈ സ്വാതന്ത്ര്യം നാം നമ്മുടെ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഈ സ്വാതന്ത്ര്യം അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് സംസ്കാരമാണ്, ജീവിതത്തിൽ നാം പുലർത്തുന്ന നന്മയാണ്, മനുഷ്യ സ്നേഹമാണ്. അതിലും കുറച്ചുകൂടി വിപുലമായ അർത്ഥത്തിൽ സർവജീവി സമസ്നേഹമാണ് എന്ന വലിയൊരു ആശയമാണ് നാം നമ്മുടെ ഒത്തുചേരലുകളിൽ നമ്മുടെ പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. ഒരേ സമയം ജീവിതത്തിൽ ഈ ഇന്ന് ഒരു വേൾഡ് കമ്മ്യൂണിറ്റി, ബിൽഗേറ്റ്സിനെ പോലുള്ളവർ ഒക്കെ ബ്രാൻഡ് അംബാസഡർമാരായ ഒരു വലിയ മൂവ്മെന്റ് ആണ് മിനിമലിസം എന്ന് പറയുന്ന മൂവ്മെന്റ്. ഏറ്റവും ലളിതമായി ജീവിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഈ സി എച്ച് ദമേനോൻ ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോഴും തൃശ്ശൂരിലൂടെ വളരെ സ്വാതന്ത്ര്യത്തോടെ ജനങ്ങളോട് ഇടപെട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വിശാലതയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ പണ്ട് ഇവിടുത്തെ മുതിർന്ന തലമുറയുള്ളവർക്ക് അറിയാം. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ കുങ്കുമം മാസികയിൽ സീരിയലൈസ് ചെയ്ത് വന്നിരുന്ന ഒരു കാലം. ആ ഓർമ്മ അച്ഛൻ പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അദ്ദേഹം ഈ ജീവിതത്തിൽ ഈ ലാളിത്യം, ഒരു രാഷ്ട്രീയ ജനപ്രതിനിധി, ഒരു പൊതുസേവകൻ ജീവിതത്തിൽ പാലിക്കേണ്ട ലാളിത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ അദ്ദേഹം എഴുതിയ ഒരു വാക്ക് എപ്പോഴും അച്ഛൻ കുട്ടിക്കാലം മുതലേ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു. ഒരു തൃശ്ശൂരിലെ ഏതോ ഒരു ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു ഖാദിക്കടയിലായിരിക്കണം ഒരു നല്ല ക്വാളിറ്റി വെള്ള ഖാദിയുടെ മസ്ലിൻ ഖാദിയുടെ തുണി കണ്ടു.
അദ്ദേഹം പറഞ്ഞു എനിക്കത് വാങ്ങണമെന്നുണ്ട്, എഴുതി വെച്ചിരിക്കുന്നതാണ്, വളരെ നല്ല ക്വാളിറ്റിയാണ്, നല്ല തുണിയാണ്, വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ എനിക്ക് 3 ജോഡി വസ്ത്രങ്ങളുണ്ട്, ഇനി മറ്റൊരു വസ്ത്രം കൂടി വാങ്ങിയാൽ അത് ആർഭാടമാകും, വളരെ മോഹിച്ചെങ്കിലും വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയത് അങ്ങനെയാണ്. അപ്പോ ജീവിതത്തിൽ ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തകളും നമുക്ക് നമ്മുടെ പുതിയ തലമുറകളിലേക്ക് പകരാൻ സാധിക്കണം. ഇന്നിവിടെ അവാർഡ് വാങ്ങുന്ന ധാരാളം കുട്ടികൾ ഒത്തുചേർന്നിട്ടുണ്ട്. അതിനും കൂടി വേണ്ടിയാണ് ഇന്ന് ഈ തൃശൂർ ജില്ലാ വാർഷികം നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യങ്ങളിലേക്ക് ചിറക് വെച്ച് പറക്കുമ്പോൾ, ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും എത്തിപ്പിടിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ, നമുക്ക് ഈ പൈതൃക സ്വത്തായി കൂടെ കൊണ്ടുപോകാവുന്നത് നമ്മളുടെ സമാജം അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരം നമുക്ക് തന്ന പൈതൃക സ്വത്തായി കൂടെ കൊണ്ടുപോകേണ്ടത് ഈ മൂല്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ കരുതുന്ന ഈ മൂല്യങ്ങളാണ് വിജയം എന്നത്. മറ്റൊരാളെ തോൽപ്പിച്ച് ഒന്നാമനാവേണ്ടതല്ല വിജയം. നിങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ഈ ഉബുണ്ടു തത്വചിന്തയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഉബുണ്ടു സോഫ്റ്റ്വെയർ സിസ്റ്റം നമുക്ക് പരിചിതമാണ്, പക്ഷെ ഉബുണ്ടു എന്ന ആശയം പ്രസ്ഥമായ ഉബുണ്ടു തത്വചിന്തയിൽ നിന്നാണ് രൂപപ്പെട്ടത്. ദക്ഷിണാഫ്രിക്കയിലെ പ്രാചീന ഗോത്രവംശക്കാരുടെ ഇടയിൽ വളരെ സാർവത്രികമായിരുന്ന ഒരു ചിന്തയായിരുന്നു അത്. എല്ലാവരും നമുക്ക് ഒരുമിച്ച് നേടേണ്ടതാണ്, മറ്റൊരാളെ പരാജയപ്പെടുത്തി നേടേണ്ടതല്ല വിജയം. വിജയം എന്നത് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഒരു സമൂഹത്തെ മുഴുവനും മത്സരങ്ങൾക്ക് അതീതമായി നേടേണ്ടതാണ് വിജയം. നോക്കൂ, നാം കുട്ടിക്കാലം മുതലേ, പ്രത്യേകിച്ച് നമ്മൾ അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അറിയാം, കുട്ടികൾ ഈ കോവിഡ് കാലത്തൊക്കെ വല്ലാതെ സ്ട്രെസ്ഡാണ് കുട്ടികൾ. കാരണം ഒരു വർഷം ക്ലാസ്സിൽ പോവാതെ ജീവിതത്തിൽ നിന്നങ്ങ് മാറുവാണ്, ഞാൻ നേടേണ്ടത്, ഞാൻ അച്ചീവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള പ്രഷറുകൾക്കുള്ളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വളർന്നു വരുന്നത്. മറ്റൊരാൾ എങ്ങാനും ഒന്നാമതാകുമോ എന്ന ആകുലതയിലാണ് ചെറുപ്പം മുതലേ നാം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ ദക്ഷിണാഫ്രിക്കയിലെ ഗോത്രവംശജരുടെ ഇടയ്ക്ക് പ്രസിദ്ധരായ നരവംശ ശാസ്ത്രജ്ഞന്മാർ നടത്തി എന്ന് പറയുന്ന ഒരു പരീക്ഷണമുണ്ട്. ഈ ഉബുണ്ടു തത്വചിന്ത ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആ ജനങ്ങൾക്കിടയിൽ നരവംശ ശാസ്ത്രജ്ഞന്മാർ ചെന്നിട്ട് അവിടുത്തെ കുട്ടികളെ വിളിച്ചുകൂട്ടിയത്രേ, 8-9 വയസ്സായ കുട്ടികളെ വിളിച്ചുകൂട്ടിയിട്ട്, ഗ്രാമമാണ്, അവർ വിലപിടിപ്പുള്ള മധുര പലഹാരങ്ങളൊന്നും കണ്ടിട്ടേയില്ല, വിലപിടിപ്പുള്ള നഗരത്തിലുണ്ടാക്കിയ ചോക്ലേറ്റുകളും സ്വർണ കവറുകളിൽ പൊതിഞ്ഞ ചോക്ലേറ്റുകളും മാഷ്മലോ പോലുള്ള സ്വാദുള്ള ചോക്ലേറ്റുകളും ഇങ്ങനെ നിരത്തി വെച്ചു, ഒരു മരത്തിന്റെ ചോട്ടിൽ വെച്ചു. എന്നിട്ട് ഈ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, 10-15 കുട്ടികൾ വന്നു, അതാ ആ ചോക്ലേറ്റുകൾ മുഴുവൻ നിങ്ങൾക്കാണ്, അത് മുഴുവൻ നിങ്ങൾ സ്വന്തമാക്കിക്കോളൂ, പക്ഷെ ഒരു മത്സരമുണ്ട്, ഒരു ഓട്ട മത്സരം. ഈ ഓട്ട മത്സരത്തിൽ ഒന്നാമതെത്തുന്നവന് അത് മുഴുവൻ സ്വന്തമാക്കാം, അതുകൊണ്ട് ഇവിടെ 3 തവണ വിസിലടിക്കും, ഓടി ഫസ്റ്റ് എത്തി അത് സ്വന്തമാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ശീലിച്ചിട്ടുള്ളത് ഏറ്റവും ആദ്യം ഓടി എടുക്കുക എന്നത് തന്നെയാണ്, അത് മുഴുവൻ സ്വന്തമാക്കുക എന്നത് തന്നെയാണ്. പക്ഷേ നരവംശ ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 3-ാമത്തെ ബെല്ലും മുഴങ്ങിയപ്പോൾ ഈ മത്സരത്തിനായി അവർ ഒരുക്കി നിർത്തിയിരിക്കുന്ന 15 കുട്ടികളും ഇവർ ഒരാൾ വേഗമോടും ആദ്യമെത്തുമെന്നൊക്കെ വിചാരിച്ച് കാത്തു നിൽക്കുകയായിരുന്നു. ഈ 15 കുട്ടികളും ചെയ്തത് അവർ ഒരുമിച്ച് കൈ ചേർത്ത് പിടിക്കുകയും ഒരുമിച്ച് 15 പേരും കൂടി ഒരുമിച്ചോടി അതെല്ലാം സ്വന്തമാക്കുകയും ചെയ്തു. ഇതൊരു വലിയ ചിന്തയാണ് ലോകത്തിന് സമ്മാനിക്കുന്നത്. ഒരുമിച്ച് നാം പ്രാർത്ഥിച്ചിരുന്നു, സംഗച്ഛത്വം, സംവദത്വം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, നമുക്ക് ഒരുമിച്ച് സഹനാവത്വം. ഭാരതത്തിന്റെ വിദ്യാഭ്യാസ ദർശനം അതായിരുന്നു, വക്താവും ശിഷ്യനും ചേർന്ന് ഒരുമിച്ച് നമുക്ക് വിദ്യ അഭ്യസിക്കാം, നാം നേടുന്ന വിദ്യ നമുക്ക് നമ്മെ പുലർത്തണം. സഹനവും ഭുനക്തു, ഞാനും നീയും ഒരുമിച്ച്
പഠിക്കുന്ന വിദ്യ നമുക്ക് മാന്യമായി ധാർമ്മികമായി ജീവിക്കാനുള്ള വസ്തുവകങ്ങൾ ഉണ്ടാക്കി തരണം. അപ്പൊ ഭൗതിക സമൃദ്ധി അത്യാവശ്യമാണ്. ഇപ്പൊ നേരത്തെ ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ ഭൗതികമായ സമൃദ്ധി ഉണ്ടെങ്കിലേ ഏത് സമാജവും മുന്നോട്ട് വരികയുള്ളൂ. ഭൗതിക സമൃദ്ധി തൃശ്ശൂരിലൊക്കെ വരുമ്പോ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഞങ്ങൾ എറണാകുളത്ത് വലിയ സമ്പന്നരായ ക്രിസ്ത്യാനികളുടെ നടുവിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുമ്പോ തൃശ്ശൂരിന്റെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന നമ്മളുടെ ദർശനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ വ്യക്തികളെ കാണാൻ സാധിക്കും. എന്തായാലും സാമ്പത്തികമായി നമ്മുടെ സമാജം നമ്മുടെ സമുദായം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോ വിദ്യ ആർജിക്കുന്നത് ഒരുമിച്ച് വിദ്യ അഭ്യസിക്കുന്നത് ഭൗതികമായ സമൃദ്ധി അതിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. സഹനൗഘ്നത്തു സഹവീര്യം കരവാവഹൈ ആത്മവിശ്വാസവും വീര്യവുമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കാനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഈ അവാർഡ് പോകുന്ന ഓരോ കുട്ടിയും ഒരു വലിയ ഉത്തരവാദിത്തം അവാർഡിന്റെ രൂപത്തിൽ ഏറ്റെടുക്കുമ്പോ ആത്മവിശ്വാസമുള്ള ഒരു തലമുറ നമുക്കുണ്ടാവണം. അപ്പോ സംഗച്ഛത്വം എന്ന് പറഞ്ഞ ഒരു സംസ്കാരമാണ് നമ്മുടെ ലോക സംസ്കൃതിക്ക് നമ്മുടെ സംസ്കാരം പകർന്നത്. അതുകൊണ്ട് അവാർഡ് വാങ്ങുന്ന സമ്മാനം വാങ്ങുന്ന ഓരോ കുഞ്ഞിന്റെ മനസ്സിലും ഈ ഒരു ആശയം, ഇത് മത്സരിച്ച് നേടുന്നതല്ല മറിച്ച് ഞാൻ ഉത്സാഹത്തോടെ ജീവിതത്തിൽ ഞാൻ നിർവഹിക്കേണ്ട കർമ്മങ്ങൾക്കായി തരുന്നതാണ് എന്ന ഒരു ആശയം നമുക്കുണ്ടാവട്ടെ. എന്തായാലും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരുമിച്ച് ചേരാനുള്ള പല പരിമിതികളെയും നാം സാധ്യതയാക്കിക്കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിലും ഓൺലൈൻ ഭാഗവത നാരായണീയ പഠനങ്ങളിലും ഒക്കെ നമ്മുടെ അമ്മമാർ നമ്മുടെ വീട്ടിലെ എല്ലാവരും വളരെ സജീവമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കോവിഡ് പല രീതിയിലും ഈ കറ നല്ലതാണ് എന്നുള്ള പരസ്യം പോലെ പല രീതിയിലും കോവിഡ് നമുക്ക് വലിയ സാധ്യതകളാണ് തന്നത്. ഈ ഒരു പ്രസിദ്ധ ചിന്തകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഗ്രേറ്റ് പീപ്പിൾ ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡിഫിക്കൽട്ടീസ്, വേറാസ് ഓർഡിനറി പീപ്പിൾ ഫൈൻഡ് ഡിഫിക്കൽട്ടീസ് ഇൻ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോ നമ്മൾ മഹത്തുക്കളാണെന്ന് തെളിയിച്ചിരിക്കുന്നത് നാം ഡിഫിക്കൽട്ടീസിൽ ഓപ്പർച്യൂണിറ്റിയെ കണ്ടെത്തിക്കൊണ്ടാണ്. മേൽപ്പത്തൂര് പണ്ടേ പറഞ്ഞു വെച്ചു, ഹേ രോഗാനതു യൂയമേവ സുകൃത. രോഗം പ്രശ്നമാണ് നമുക്ക്, രോഗം നമ്മളെ തളർത്തിക്കളയും. പക്ഷെ മേൽപ്പത്തൂര് പറഞ്ഞു, രോഗങ്ങളെ നിങ്ങളാണ് എനിക്ക് ഏറ്റവും വലിയ സുഹൃത്തുക്കൾ. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ, ഒരു ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ശരീരത്തിന് ഇത്രയും സാധ്യതകൾ ഉണ്ടല്ലോ, ഒന്ന് ആരോഗ്യം വേണം, എക്സസൈസ് ചെയ്ത് തുടങ്ങണം. ഞാൻ എന്റെ അച്ഛന്റെ ഉദാഹരണം വെച്ച് പറയാ, ഷുഗർ നല്ലോണം കൂടിയപ്പോഴാണ് അച്ഛൻ പ്രകൃതി ജീവനത്തെ കുറിച്ച് ആലോചിച്ചത്, അല്ലെങ്കിൽ വണ്ടിയില്ലാതെ പുറത്തിറങ്ങാത്ത അച്ഛൻ നടക്കണം ഗൗരവമായി ആലോചിച്ചത്. അപ്പൊ അവനവനെ കുറിച്ച് ജാഗ്രത തരാൻ ഒരു പ്രഷറോ ഒരു ഷുഗറോ നമ്മളെ സഹായിച്ചേക്കാം. അതുകൊണ്ട് ഹേ രോഗാനനു യൂയമേവ സുഹൃത. അപ്പോ കോവിഡ് നല്ലതാണ് പലപ്പോഴും, പക്ഷേ ലോകത്തെ ആകുലപ്പെടുത്തുന്ന സുധകുമാർ ടീച്ചറെ പോലും കൊണ്ടുപോയി കോവിഡ്. ഒരു പ്രകൃതിക്ക് വേണ്ടിയും മരങ്ങൾക്ക് വേണ്ടിയും മണ്ണിനു വേണ്ടിയും വാദിച്ച ടീച്ചറെ പ്ലാസ്റ്റിക്കിനുള്ളിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചു. നമുക്ക് ഈ ദുഃഖകാലത്തെ മറികടക്കാൻ, ഈ ആകുലതയെ മറികടക്കാൻ നമുക്ക് പോസിറ്റീവായി, മോള് തുടക്കത്തിൽ പറഞ്ഞതാണ്, ഇവിടുന്ന് പോയാലും നമുക്ക് ചിരി മറക്കാതിരിക്കാം, നമുക്ക് പോസിറ്റീവായി ഈ സാഹചര്യത്തെ നേരിടാം എന്ന് മാത്രമേ ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ എന്ന്, ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവട്ടെ എന്ന് പണ്ട് ഇവിടെ ഇരുന്ന് ഋഷി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ അങ്ങനെ ഒരു ആശയം മാത്രം ചിന്തിച്ചുകൊണ്ട് വിശാദ സമാജത്തിന്റെ തൃശൂർ ശാഖയുടെ ഈ 29th വാർഷികം ഗുരുക്കന്മാരെ മുഴുവനും സ്മരിച്ചുകൊണ്ട് ഈ പാരമ്പര്യത്തെ ഈ പൈതൃകത്തെ നിലനിർത്തിയ എല്ലാ ഗുരുക്കന്മാരെയും മുതിർന്ന വ്യക്തികളെയും സ്മരിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. സമാജം ജനറൽ സെക്രട്ടറി ശ്രീ കെ പി ഹരികൃഷ്ണനെ ക്ഷണിക്കുന്നു.
ഇത്രയും വലിയൊരു പ്രഭാഷണം കേട്ടിട്ട് മുഖ്യ പ്രഭാഷണം എന്ന് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. എങ്കിലും ഈ ഒരു അജണ്ട പ്രകാരമുള്ള ഒരു മുഖ്യ പ്രഭാഷണം എന്നുള്ള രീതിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന സമാജ പ്രസിഡന്റ് ചന്ദ്രേട്ടൻ, ശാഖ പ്രസിഡന്റ് ശ്രീ വിനോദ് കൃഷ്ണൻ, നമ്മുടെ ശിഷ്യാദിയായി ഇവിടെ എത്തിയ നമ്മളെ മുഴുവൻ തെങ്ങേരാക്കിയ പ്രൊഫസർ ലക്ഷ്മി ശങ്കർ, തൃശൂർ ശാഖ ഭാരവകൾ വെബ്സൈറ്റ് അഡ്മിൻ മുരളിയേട്ടൻ, സമാജത്തിന് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള ഡോക്ടർ വി പി ഗോപിനാഥൻ, കെ പി ബാലകൃഷ്ണൻ, ശ്രീ വി പി ബാലകൃഷ്ണൻ, സമാജ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ സി പി അച്യുതൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബന്ധുജനങ്ങളെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ ധന്യരായി. കാരണം ഈ ഭാരത പൈതൃകം പുറമേന്ന് വന്ന മാക്സിമം വരെയുള്ള ആൾക്കാർ നമ്മളെ പഠിപ്പിച്ച പോലെ പിശാചന്മാരുടെ മഹത്വം നമുക്ക് ഈ അധ്യാപകർ വന്നിട്ട് പഠിപ്പിക്കണം, നമുക്ക് അറിയില്ല പലപ്പോഴും. അതിന് നമ്മളൊക്കെ എന്താണ് പറയുക, ടീച്ചറോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ അഭിമാനിക്കുന്നു, നമ്മുടെ അഭിമാനങ്ങൾ വെച്ച് കാണിച്ചിരിക്കും ആ ഗുരു പരമ്പരയുടെ മഹത്വം. ശരിക്കും പറഞ്ഞാൽ പിഷാന്തി സമാജം എന്ന സംഘടനയ്ക്കും ആ ഒരു അനുഗ്രഹമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ ഇരിക്കുന്ന മഹത് വ്യക്തികൾ, വാലേട്ട പോലുള്ള പഴയ ആൾക്കാര്, പിഷാന്തി സമാജം 77 തുടങ്ങിയെങ്കിൽ പോലും അതിന്റെ ബാലാരിഷ്ടതകൾ കാരണം വളരെ മുന്നോട്ട് പോവാതെ നിന്നുപോയി. വീണ്ടും പുനരുദ്ധരിക്കാൻ ബാലേട്ട പോലുള്ള ആൾക്കാർ വന്നു, വീണ്ടും ശക്തി കുറഞ്ഞു. അപ്പൊ ഗോപിയേട്ട പോലുള്ള ആൾക്കാർ വന്നു, ശാഖകൾ പുനരുദ്ധരിച്ചു, മുന്നോട്ട് വന്നു, സിൽവർ ജൂബിലി നടത്തി. വീണ്ടും അത് ഒരു ഭാഗത്ത് തളർന്നപ്പോ ചന്ദ്രേട്ടനെ പോലുള്ള ആൾക്കാർ വന്നു. അപ്പൊ നമ്മളിങ്ങനെ എന്താണ് ഈ ഗ്ലാനി സംഭവിക്കുമ്പോ ഓരോ അവതാരങ്ങൾ വരുന്ന പോലെ നമ്മുടെ സംഘടനയ്ക്ക് എപ്പോ ശക്തി ക്ഷയിക്കുന്നുവോ ആ ശക്തി പകരാൻ വേണ്ടിയുള്ള മഹത് വ്യക്തികൾ നമ്മുടെ ഇടയിൽ നിന്ന് അവരൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ. ഇപ്പൊ നാരായണിയിൽ കൂടെ സൂചിപ്പിച്ചു, നാരായണിയിൽ പറയുന്നത് ലക്ഷ്മി അസ്ഥിരയാണ്, പക്ഷെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോ തന്റെ ഭർത്താവിനെ പരിചരിക്കാൻ വേണ്ടി മഹാലക്ഷ്മി എപ്പോഴും കൂടെ ഉണ്ടാവും നമ്മുടെ കൂടെ എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ആസ്ഥാന മന്ദിരത്തിലും ആ ഒരു മഹത്വം വരാൻ പോവുകയാണ്. നമ്മള് നമ്മുടേതായിട്ട് പരിമിതികൾ കൊണ്ട് നമ്മുടെ ആസ്ഥാന മന്ദിരം ഒക്കെ ഭംഗിയാക്കി വെച്ചു. ഇനി അതിലും കുറച്ചുകൂടെ ഒരു ഐശ്വര്യം വരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വരുന്നു. അതിനും നമുക്ക് നിയോഗമായിട്ട് മഹത്വത്തിൽ വന്നു ചേർന്ന് മോഹനേട്ടനെ പോലുള്ള ആൾക്കാര്. അപ്പോ ഈ സമാജത്തിന്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞു, തുടങ്ങി വെച്ച ആൾക്കാരുടെ മഹത്വം, അല്ലെങ്കിൽ നമ്മുടെ ഗുരുപരമ്പരയുടെ, നമ്മുടെ പിതൃക്കൾ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ആയിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ഓരോ അംശത്തിലും ഉണ്ട് എന്നതിന് ശക്തമായിട്ട് തെളിവാണ് പിഷാരി സമാജം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത്. നമ്മള് 45 വർഷമായി. ഇപ്പൊ പിഷാരി സമാജത്തിനും എനിക്കും ഒരേ പ്രായമാണ്, 76 തുടങ്ങിയ, ഞാനും 76 ജനിച്ച ആളാണ്. അപ്പൊ 40കളിലുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് തന്നെയാണ് പിഷാരി സമാജത്തിനും. ഈ 40കളിലുള്ള പ്രശ്നം, നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ എന്തൊക്കെയോ ആയി ഒരു തോന്നലൊന്നും ആയിട്ടില്ല എന്നൊരു തിരിച്ചറിവ്, എല്ലാം ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സ്, പക്ഷെ ഉത്തരവാദിത്തം ഒരു ഭാഗത്ത്, ഇനി എവിടെ എത്തും എന്നുള്ള ചിന്ത ഒരു ഭാഗത്ത്, എവിടെയെങ്കിലും എത്ര എന്നൊരു ആഗ്രഹം ഒരു ഭാഗത്ത്, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രായമാണ് 40കൾ. അപ്പൊ ഈ 40കളിലാണ് പിഷാരി സമാജം നിൽക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് പ്രവർത്തനം എങ്ങനെ എന്നുള്ളത്, നമ്മുടെ എങ്ങനെ പലപ്പോഴും ലക്ഷ്യബോധം പോകുന്ന പ്രായമൊക്കെയാണ് 40കൾ. പിന്നെ ഒരു 60 ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പക്വത വരുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും പിഷാരി സമാജം 60 ആവുമ്പോഴേക്കും ഒരു പക്വത വരും എന്ന് തോന്നുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഈ സമാജം നിലനിൽക്കാനുള്ള കാരണം നമ്മുടെ പ്രവർത്തനത്തിലുള്ള ശുദ്ധി തന്നെയാണ്. ഇപ്പൊ പിഷാരി സമാജത്തിന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ട ആൾക്കാരനെ വീണ്ടും കേൾക്കുകയാണെങ്കിൽ പോലും ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനുള്ള എന്താണ് പറയുക സഹായം, ഏത് കുട്ടിക്കും പിഷാരി സമാജത്തിന്റെ ആദ്യ പ്രവർത്തനം തന്നെ വിദ്യാഭ്യാസത്തിനുള്ള സഹായം എന്നായിരുന്നു. നമ്മുടെ ഏത് ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് കാശോ പണമോ സ്വത്തോ ഇല്ലെങ്കിൽ പോലും വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് നമ്മുടെ മെയിൻ ക്രൈറ്റീരിയ ഏതാണെങ്കിലും. അപ്പൊ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് പിഷാരി സമാജം തുടങ്ങിയത് അന്നും ഇന്നും. ബാക്കിയുള്ള ബാക്കി നമ്മൾ ആർജിച്ച സ്വത്തുക്കളോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനോട് അനുബന്ധമായിട്ട് വന്നു ചേർന്ന കാര്യങ്ങൾ തന്നെയാണ്. വിദ്യാഭ്യാസ അവാർഡുകൾ, സ്കോളർഷിപ്പുകൾ, ധനസഹായങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദ്യം തുടങ്ങിയത്. അതിന്റെ പ്രാധാന്യം അനുസരിച്ചാണ് എന്താ പറയുക, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിരുന്ന ആ വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങ് അതിന് ഏറ്റവും മഹത്വം കൈവന്നത്. ഇക്കഴിഞ്ഞ ആഴ്ച 20 ചന്ദ്രനോട് സൂചിപ്പിച്ചു, 20 ഈ പ്രോഗ്രാം അവാർഡ് ഫംഗ്ഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ വളരെയധികം നമുക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾ വളരെ ദൂരെയാണ്, ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ഉള്ള കുട്ടികളാണ് വരുന്നത്. അപ്പൊ അവരെത്തിച്ചേരുമോ ഇല്ലയോ എന്നൊരു സംശയം നമുക്കുണ്ടായിരുന്നു. അപ്പൊ എത്ര പേർക്കാണ് ഭക്ഷണം പറയേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളത്.
പക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുട്ടി ഒഴികെ ഇപ്പൊ മഞ്ചേരി ഭാഗത്തു നിന്ന് വളരെ ദൂരെ 2-3 മണിക്കൂർ യാത്ര ചെയ്ത് വരുന്ന കുട്ടികൾ പോലും നേരിട്ട് ഇവിടെ എത്തി കഴിയും വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തു. ഇത് കണ്ടുകൊണ്ടാണ് നമുക്ക് എത്രയോ അവാർഡുകളും സ്കോളർഷിപ്പുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 അവാർഡുകളെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. KP ശ്രീധരകൃഷ്ണാരടി വിദ്യാഭ്യാസ നിധി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ധനസഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക്, ഇപ്പൊ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഫീസ് ഇനത്തിൽ 1,00,000 രൂപ വരെയുള്ള ഒരു കോഴ്സിന് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സഹായമാണ്. അത് മെറിറ്റ് അടിസ്ഥാനത്തിനല്ല, കുട്ടിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ്. അപ്പൊ അത് ആ അവാർഡ് നിർണ്ണയിക്കുന്ന സമയത്ത് 3 വർഷം മുമ്പാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. അപ്പൊ അവാർഡിന് ആദ്യമായിട്ട് ഒരു അപ്ലിക്കേഷൻ വന്നപ്പോ നമ്മളിങ്ങനെ കുട്ടികളെ കണ്ടെത്താൻ, നമുക്ക് തന്നെ ഈ നമ്മൾ ഉപരിപ്ലവമായിട്ട് പ്രവർത്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള അർഹരായിട്ടുള്ള ആൾക്കാരെ പലപ്പോഴും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ഇടുക്കി ജില്ലയിലെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അപ്പൊ ഞാന് ആ ഭാഗത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് വിശദമായിട്ട് പറയുകയാണ്. അവര് അച്ഛൻ നടത്തുന്ന ഒരു വണ്ടിയില് ചായക്കട, പെട്ടിക്കട. അവര് ഒരു അനിയൻ ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ഈ കുട്ടിയുടെ ചെറിയ അച്ഛൻ. ഇപ്പൊ രണ്ടു കുടുംബം ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഇവര് രണ്ട് ഏട്ടാനിയന്മാര്, മൂത്ത മകൻ ഒരു വർക്ക്ഷോപ്പിലെ ജോലി ചെയ്യുന്ന ആള്, ഈ രണ്ടാമത്തെ മകൻ എടുക്കാനായിട്ട് എഞ്ചിനീയറിംഗിന് മെറിറ്റ് സ്കോളർഷിപ്പിൽ കിട്ടി, എന്താണ് പറയുക, മെറിറ്റ് അടിസ്ഥാനത്തിൽ സർക്കാർ കോളേജിൽ എഞ്ചിനീയറിംഗ് കിട്ടി കുട്ടി. അങ്ങനൊരു കുട്ടി നമ്മൾ കണ്ടെത്തി സഹായിച്ചു ആദ്യത്തെ. രണ്ടാമത്തെ നമ്മൾ കൊടുത്തത് അർച്ചന എന്ന് പറയുന്ന ഒരു കുട്ടി, മെഡിസിൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് എന്താ പറയാ, മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖം, ശരിക്കും നടക്കാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടി 3 വർഷമായിട്ട് എൻട്രൻസ് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടും ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തില്ല. ആ കുട്ടി കോടതിയിൽ പോയി, അവിടുന്ന് ഉത്തരവ് വാങ്ങിച്ചിട്ടാണ്, കാരണം ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ട് അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷെ ആ കുട്ടി കോടതിയിൽ പോയിട്ട് ഓർഡർ വാങ്ങിച്ച് വളരെ മിടുക്കിയായിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അർച്ചന. അപ്പൊ അർച്ചനയ്ക്ക് നമ്മള് ആ അവരുടെ ഫീസ് ഇനത്തിലുള്ള സഹായം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ഒരു അവാർഡ്, ഇപ്പോ നമ്മൾ പുതിയൊരു അവാർഡും കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക്, അതായത് ഈ BSc നേഴ്സിംഗ് അല്ലെങ്കിൽ LLB CA പോലെ പഠിക്കുന്ന, അതിൽ താല്പര്യമുള്ള, മെറിറ്റ് അടിസ്ഥാനത്തിലല്ല താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 10 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്കുള്ള സഹായം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അത് സ്പോൺസർ ചെയ്ത് വളരെ സന്തോഷത്തോടെ പറയുന്നു ഈ രേഖാമോഹൻ ഫൗണ്ടേഷന്റെ ചെയർമാനായ, അങ്ങനെ ഒരു അവാർഡ് നമ്മൾ കൊടുക്കാൻ പോകുന്നു. അപ്പൊ വിദ്യാഭ്യാസമാണ് ശക്തി. ഏത് പ്രതികൂല സാഹചര്യത്തിൽ നമ്മളെ നിലനിർത്തുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ, സംവരണ നിയമങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ലോകം മുഴുവൻ നമ്മൾ എതിർത്തോട്ടെ, നമുക്ക് ഒരുപക്ഷെ ഒരു സർക്കാർ ജോലി കിട്ടാത്ത അവസ്ഥ വന്നോട്ടെ, എങ്കിൽ പോലും നമ്മൾ പിടിച്ചു നിൽക്കും, നമ്മുടെ ശക്തി കൊണ്ട് എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം നമുക്കുണ്ട്. ആ ഒരു ശക്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പടച്ചോറ് വെച്ച് ഒരു കുടുംബത്തെ പോറ്റിയ അച്ഛനമ്മമാരുടെ മക്കളാണ് നമ്മൾ. അപ്പൊ ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ആ ശക്തി ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് പോകുന്നു. അപ്പോഴാണ് പലപ്പോഴും ഈ സമാജത്തിന്റെ പ്രസക്തി എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാർക്ക് ഒരു സുരക്ഷിതത്വ ബോധം കൊടുക്കുകയും അവരെ ഒരുമിപ്പിക്കുകയും നമ്മളൊക്കെ ഒരു കുടുംബമാണ് എന്നൊരു ചിന്ത ഉണ്ടാക്കുകയും ചെയ്യുകയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്, നമ്മൾ മെമ്പർഷിപ്പ് ഇരിക്കലോ തുളസി കെട്ടൊക്കെ സെക്കൻഡറിയാണ്. പക്ഷേ നമ്മളൊരു കുടുംബമാണ്, നിങ്ങളുടെ സുരക്ഷിതത്വ ബോധത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷമോ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനോ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനോ നമ്മളും എല്ലാവരും ഉണ്ട് എന്നൊരു ചിന്ത വളർത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് വിഷാദ സമാജത്തിന്റെ അടിസ്ഥാന പ്രവർത്തനം. അത് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സങ്കടം വരുന്നത്. അപ്പൊ അതില്ല എന്ന് തെളിയിക്കാൻ കൂടെ ഈ കോവിഡ് കാലഘട്ടം നമ്മളെ സഹായിച്ചു. ഇപ്പൊ ലോകം മുഴുവനുള്ള വിഷാദിമാരെ ഒന്നിപ്പിക്കുവാൻ നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ സാധിച്ചു. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ രാമായണ മാസാചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വിഷാദ സമാജ വെബ്സൈറ്റിലൂടെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ അവരുടെ വരയ്ക്കുന്ന ചിത്രങ്ങള്, വിശദമായിട്ട് മുരുകേട്ടൻ പറയുന്നത് അവര് പാട്ട് പാടുന്ന വീഡിയോസ് ഇടാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ മുഴുവൻ അട്രാക്ട് ചെയ്തു. അതിനുശേഷം നമ്മള് രാമായണ മാസാചരണം എന്നുള്ള രീതിയിൽ 1 മണിക്കൂർ നമുക്ക് വീട്ടിലിരുന്ന് രാമായണം വായിക്കുന്ന എല്ലാരും കൂടെ ഒന്നിച്ച് വായിച്ചുകൂടെ എന്നൊരു ചിന്ത വന്നു. അധ്യാത്മ രാമായണ പാരായണം നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 60 പേരോളം എല്ലാ ദിവസവും ആ രാമായണ പാരായണത്തിൽ പങ്കെടുത്തു. അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് നമ്മള് ഓണാഘോഷം, 10 ദിവസത്തെ ഓണാഘോഷം നമുക്ക് നടത്താം. ആഗോള തലത്തിലുള്ള നമ്മുടെ ബന്ധുക്കളെ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കലാപരിപാടികൾ വെച്ച് നടത്താം. അത് നമ്മളെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനമായിരുന്നു. എത്രയോ കുട്ടികൾ പങ്കെടുത്തു.
അതിനുശേഷം നവരാത്രി കാലത്ത് ആദ്യം ക്ലാസിക് ഫെസ്റ്റ്, അതായത് ശാസ്ത്രീയ കലകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആദ്യം വിചാരിച്ചൊരു ആ മഹാനവമി ദിവസം മാത്രം, അല്ലെങ്കിൽ വിജയദശമിക്ക് ഒരു ദിവസം മാത്രമേ അത്രയും ആൾക്കാർ വരുള്ളൂ ശാസ്ത്രീയ നൃത്തം സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ 125 ആൾക്കാരുണ്ടായി. ഈ 9 ദിവസം കഴിഞ്ഞ് 10 ദിവസം നവരാത്രി ആയിട്ടല്ല ദസറയായിട്ട് നമ്മൾ ആഘോഷിച്ചത്. അപ്പൊ അത്രയും അധികം പ്രോത്സാഹനമുണ്ട്, ഇത്രയധികം പ്രതിഭകൾ നമ്മുടെ ഉണ്ട്, ആൾക്കാരുണ്ട്, അവരൊക്കെ കാത്തിരിക്കുകയാണ് നമ്മളൊന്ന് വിളിക്കാൻ വേണ്ടി. നമ്മൾ ഒരു കുടുംബമാണ് എന്ന് പറയാൻ വേണ്ടി, ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കള് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി. അതിനും ഈ കോവിഡ് കാലം ഒരു സഹായമായി. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ കോവിഡ് കാലത്ത് തന്നെ ഉണ്ടായ ഒരു കാര്യമാണ് ചന്ദ്രേട്ടനോട് പറഞ്ഞത്. നമ്മുടെ ആൾക്കാർക്ക് മരണാനന്തര ചടങ്ങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് വിഷമമുണ്ടായി. കാരണം നമ്മളിപ്പോ നടത്തിയിരുന്ന രണ്ട് സ്ഥലങ്ങള്, കോങ്ങാടാണെങ്കിലും വാടാനും കുറിച്ചാണെങ്കിലും, അവിടെ പോകാനും അവിടെ ചെയ്യാനുമുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് ആസ്ഥാന മന്ദിരത്തിൽ നമ്മളത് ചെയ്തു, വളരെയധികം സഹായമായി. ഒരു ചിന്ത കൂടെ ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കൂടെ ഉണ്ടായി. നമ്മുടെ നേരത്തെ ഒരു പിഷാരടിമാർക്ക് ഒരു ചടങ്ങ് ഗ്രന്ഥമുണ്ട്. അപ്പൊ അത് ക്രോഡീകരിച്ചത് പണ്ഡിതരത്നം കെ പി നാരായണ പിഷാരടി തന്നെയാണ്. അദ്ദേഹം ചെയർമാനായി ഒരു 12 പേരടങ്ങുന്ന ഒരു നമ്മുടെ ആചാര്യന്മാരുടെ ഒരു കൂട്ടായ്മ, അപ്പൊ ബാലേട്ടൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അത് ചെയ്തത്. ആ ഒരു പുസ്തകം അന്ന് കാലത്ത് എങ്ങനെയാണ് പിഷാരടിമാരുടെ ചടങ്ങുകൾ നടന്നിരുന്നത്, ഇപ്പോ 12 അല്ലെങ്കിൽ 13 ദിവസം സമാരാധനയും അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അത് പക്ഷേ ഈ 12 ഓരോ ദിവസം ചെയ്യുന്ന ചടങ്ങുകൾ അപ്രായോഗികമാണിപ്പോ. അതുകൊണ്ട് ഒന്നിച്ച് നമ്മൾ 12 13 ദിവസം നടത്തുന്നു, പലപ്പോഴും 13 ദിവസം ഒന്നിച്ച് നടത്തുന്നു. അപ്പൊ ആ ഒരു സമ്പ്രദായം മാറിയപ്പോൾ അതെങ്ങനെയാണ് എന്ന് ആ ചടങ്ങ് ഗ്രന്ഥത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ആചാര്യനായ ശ്രീ കെ പി ഗോപാലകൃഷ്ണാരടി അനിയന്മാർ അത് ആ രീതിയില് ആരെ ക്രോഡീകരിച്ച് പുസ്തകത്തിന്റെ ഈ ചടങ്ങ് ഗ്രന്ഥത്തിന്റെ 2 നമ്മൾ ഇറക്കുകയുണ്ടായി. അപ്പൊ ആ 2 ഒരു കാര്യത്തിന് കൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഈ മരണാനന്തര ചടങ്ങുകൾ മാത്രമല്ല പിഷാരടിമാർക്കുള്ളൂ, നമുക്ക് ജനിച്ച മുതൽ ഓരോ കാര്യത്തിനും നമുക്ക് ചടങ്ങുകളുണ്ട്. പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് ഈ കല്യാണത്തിനൊക്കെ പോകും. ഇപ്പോ അടുത്ത കാലത്ത് കല്യാണങ്ങളൊക്കെ നടത്തുമ്പോ നമ്മൾ പരിചയമില്ലാത്ത ചടങ്ങുകൾ, തലേദിവസം ഹൽഡി എന്ന് പറഞ്ഞൊരു പരിപാടി, അതായത് മഞ്ഞളതി ആണുങ്ങൾക്ക് നോർത്ത് ഇന്ത്യത്ത് വന്ന ഒരു ചടങ്ങാ തോന്നുന്നു. ഇന്ന് പല കുട്ടികളും നമ്മളോട് പറയാറുണ്ട് പിഷാരടിമാർക്കൊന്നും ചടങ്ങില്ലേ, കല്യാണം എന്ന് പറഞ്ഞ് പോയി അമ്പലത്തിനുള്ളിൽ താരിയിട്ട് വരിക, എത്ര ഉണ്ടോ അവർക്കറിയില്ല. എട്ട് അവർ എവിടുന്നൊക്കെയോ ചടങ്ങ് തപ്പി പിടിച്ചു കൊണ്ടുവരിക ചെയ്യാൻ. നമുക്ക് വീട്ടിലുള്ള കുടുംബക്കാരെ മുഴുവൻ, അമ്മായിയാണെങ്കിലും ചെറിയമ്മയാണെങ്കിലും ചെറിയച്ചനാണെങ്കിലും എല്ലാരും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ചടങ്ങുകൾ നമുക്കുണ്ട്. അത് പിറന്നാളാണെങ്കിലും ഉണ്ട്, വിവാഹമാണെങ്കിലും ഉണ്ട്. ആ ചടങ്ങുകൾ നമ്മളെന്തുകൊണ്ട് നടത്തുന്നില്ല? ഒരു തലമുറ ഇത് മറന്നുപോയത് കൊണ്ടാണ്. അന്ന് അവര് ജീവിതത്തിന് വേണ്ടിയിട്ട് ഓടുമ്പോ നമ്മുടെ ചടങ്ങുകൾ മറന്നു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടെ, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ വർഗീയതയോ അല്ലെങ്കിൽ നമ്മള് ഒരു അഭിമാനം കാണിക്കാൻ വേണ്ടിയോ അല്ല, ഇങ്ങനെ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള ചടങ്ങുകൾ നമുക്കുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി കൂടിയെങ്കിലും ആ ചടങ്ങുകൾ നടത്തണം. ഇപ്പൊ ഈ ആചാരങ്ങൾ, ഇപ്പൊ ടീച്ചറോട് പറഞ്ഞ പോലെ ആചാരങ്ങളും നമ്മളെ കുറിച്ചുള്ള അഭിമാന ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പലപ്പോഴും വിട്ടുപോകുന്നത്. ഒരു പ്രേമവിവാഹത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നമുക്ക് ഒരിക്കലും എതിർപ്പല്ല, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദരിക്കുന്നു. പക്ഷേ നമ്മള് വളർന്നു വന്ന സാഹചര്യത്തെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുമ്പോഴാണ് സങ്കടം, അല്ലാതെ സങ്കടമില്ല. പലപ്പോഴും അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പഠിക്കണം. അത് ആചരിക്കുകയോ വേണ്ടയോ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, അറിഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കണം. ഇപ്പോ ഈ ശ്രാദ്ധമാണെങ്കിലും അല്ലെങ്കിൽ മതാനന്ദ ചടങ്ങാണെങ്കിലും എന്താണ് ചടങ്ങ്, അത് അറിഞ്ഞിട്ട് ഇതിന്റെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാറ്റുന്നു, അത് സംഭവിച്ചു. അറിയാത്തതുകൊണ്ട് മാറ്റുന്നത് അത് ശരിയല്ലാത്ത കാര്യമാണ്. ആ ഒരു ചിന്ത കൂടെ എനിക്ക് തോന്നുന്നത് എല്ലാ സൽപ്രവൃത്തിയും തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുമ്പോ ഈ ഒരു കാര്യവും കൂടെ നമ്മുടെ മറ്റ് ചടങ്ങ്, മരണാനന്തര ചടങ്ങല്ലാത്ത മറ്റ് ചടങ്ങുകളും കൂടെ തുടങ്ങാൻ തൃശ്ശൂർ ശാഖയിൽ അംഗങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നൊരാഗ്രഹം കൂടിയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ബാബുവേട്ടൻ, അതെനിക്ക് തോന്നുന്നു ജോജി ചേച്ചിക്ക് സാക്ഷിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് 1 or 2 മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴും അദ്ദേഹം ആഗ്രഹം പറഞ്ഞത് എന്റെ മകളുടെ കല്യാണം ഈ പിഷാരടിമാരുടെ ചടങ്ങുകളോട് രാത്രി കല്യാണമായിട്ടൊക്കെ നടത്തണം, എല്ലാ ചടങ്ങുകളും വേണം, ആ രീതിയിൽ ഒന്ന് ശ്രമിക്കൂ, നമുക്ക് ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് മരണശേഷം അത് കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ നമ്മൾ ദർശനം എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ ഓർമ്മയില്ലേ കരിയേട്ടന്, നമുക്കത് മനസ്സിലാലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ തൃശ്ശൂരിൽ നിന്ന് ആ ഒരു ചിന്ത നമുക്ക് തുടങ്ങി എന്ന് നമുക്ക് അഭിമാനിക്കാം, നമുക്ക് പ്രാവർത്തികമാക്കണം.
അല്ലാതെ ഈ ഇവിടുന്നോ വന്ന ചടങ്ങ് അതും അറിയില്ല. അപ്പൊ മറ്റു ചടങ്ങുകൾ നോർത്ത് ഇന്ത്യയിൽ വന്ന ചടങ്ങ് എന്തായാലും അടിസ്ഥാനം അറിയാതെ നമ്മൾ ആചരിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ചടങ്ങ് മനസ്സിലാക്കിയിട്ട് ആചരിക്കാൻ കൂടെ നമ്മള് മനസ്സ് വെക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇപ്പൊ തൃശൂർ ശാഖയുടെ 29 വർഷം ഇതിനുവേണ്ടി പ്രവർത്തിച്ച എത്രയോ മഹത്തുക്കളായ നമ്മളോടൊപ്പം ഒപ്പം ഇല്ലാത്ത ഒരുപാട് വ്യക്തികളെയും ഞാൻ സ്മരിക്കുന്നു. ഈ അടുത്ത് നമ്മൾ വിട്ട് പിരിഞ്ഞ നന്ദേട്ടനെ പോലുള്ള ആൾക്കാരെയും സ്മരിക്കുന്നു. ഇനി തൃശൂർ ശാഖയുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. കാരണം തൃശൂർ ശാഖ തന്നെയാണ് കേന്ദ്രം, കേന്ദ്രം തന്നെയാണ് തൃശൂർ ശാഖയും പല കാര്യത്തിലും. അപ്പൊ അതുകൊണ്ട് തൃശൂർ ശാഖയ്ക്ക് എപ്പോ ക്ഷീണം സംഭവിക്കുന്നോ അപ്പൊ സമാജത്തിന് ക്ഷീണം സംഭവിക്കും. അത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൃശൂർ ശാഖയുടെ ഈ വാർഷിക ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി വിദ്യാഭ്യാസ പുരസ്കാര വിതരണമാണ്. അതിനു മുൻപ് നമ്മുടെ മുഖ്യാതിഥി ലക്ഷ്മി മാമിന് വിശാലി സമാജത്തിന്റെ സ്നേഹോപഹാര സമർപ്പണം, അത് നിർവഹിക്കാൻ തൃശൂർ ശാഖ പ്രസിഡന്റ് ശ്രീ വിനോദ് കൃഷ്ണനെ ക്ഷണിക്കുന്നു. സിദ്ധാർത്ഥ്
അടുത്തതായി രേഖാ മോഹൻ ഫൗണ്ടേഷൻ സ്ഥാപകൻ ശ്രീ ടി പി മോഹനകൃഷ്ണന്റെ ആശംസ വാക്കുകൾക്കായി ക്ഷണിക്കുന്നു. ഈ ചന്ദ്രനും ഹരീഷും പറഞ്ഞ മാതിരി കോവിഡിന്റെ കാരണം കൊണ്ട് സമാജത്തിൽ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് പറ്റി, കാരണം അതിൽ അല്ലെങ്കിൽ ഞാൻ സാധാരണ. അപ്പോ പ്രൊഫസർ പറഞ്ഞ മാതിരി പ്ലസ് പോയിന്റ്സ് മൈനസ് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ തോട്ട് യൂണോ റേഖ ഫൗണ്ടേഷൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ നാമേ ഒട്ടേറെ സമാജത്തിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചത് നമ്മുടെ സമുദായത്തിന്റെ തന്നെ കുറെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സമാജം ഹെഡ് ക്വാർട്ടേഴ്സ് ഐ വിൽ കണ്ടിന്യൂ എവറി ഇയർ, ബിക്കോസ് എനി ട്രസ്റ്റ് ഹാസ് ടു ഡു ലോട്ട് ഓഫ് വർക്ക് എവറി ഇയർ. സോ രേഖ ഫൗണ്ടേഷൻ ഐ ഡു ഗുഡ് വോളിയം ഓഫ് എമൗണ്ട് ഫോർ ഡിഫറെന്റ് ചാരിറ്റി. So I concentrate most of the thing on through Thayal Samajam, educational activity. So there will be a continuous process. And another thing is I intend to do sort of, you know, because I have some properties and some different stuff. So I intend to do some will to the Samajam, which I will let you know later stage when it is done. So that's it. And after that, I'm privileged to be part of ജു സമാനം. ഇൻഫാക്ട് ആ ഫ്രം മഞ്ചേരി. പക്ഷേ ഇവിടെ വന്നിട്ട് തൃശ്ശൂർ ഷോപ്പസിലേക്ക് താമസിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് ഈസി ആൻഡ് ലെറ്റ്സ് ഹോപ്പ് വി കെൻ ബിൽഡ് മച്ച് മോർ സ്ട്രോങ് ദ തൃശ്ശൂർ ശാഖ ആൻഡ് സമാനം. നാം സപ്പോർട്ടിംഗ് ഫ്രം പോകാനായിട്ട് കുറച്ച് ധൃതിയുണ്ട്. അതുകൊണ്ട് അവരെ നമ്മുടെ എല്ലാ സമ്മതത്തോടെ അവരെ പോകാൻ അനുവദിക്കണം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് നമുക്ക് പ്രത്യേകമായിട്ട് അവരുടെ നന്ദിയുണ്ട്. നമ്മുടെ പരിപാടികൾക്ക് ഇനിയും വരാമെന്ന് അവര് പ്രത്യേകം സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കൂടിയുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കും. നിങ്ങളെങ്ങനെ കാര്യങ്ങള്?
വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയ ഒരു ഭാഗ്യാണ് തൃശൂർക്കാരുടെയും സമാജത്തിനും കേന്ദ്രത്തിനും എല്ലാത്തിനും. അപ്പൊ അദ്ദേഹം ഇപ്പം മെമ്പർഷിപ്പ് എടുത്ത് ലിങ്കിൽ ചോദിക്കുക ചെയ്തത്, അപ്പൊ എനിക്ക് മെമ്പർ ഒന്നും വേണ്ടേ, മെമ്പർ ഒന്നും ആവട്ടെ.